ഇങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല. ശരിയാളിയ, ഇങ്ങനെയൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. കുറച്ചൊരു കളറ് വെച്ച് ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പിക്കണം. നിനക്ക് ഏത് ഏറോ ഈ കേറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. മനുഷ്യൻ ഗൗരവത്തോടെ ഒരു കാര്യം ആലോചിച്ചോണ്ടിരിക്കുമ്പോഴോ? അവനെ വിട്ടേറടാ, അവൻ അവന്റെ തന്തയെ പോലെയാ. ഗതി പിടിക്കാ, യോഗം എന്നാണോ ഒന്ന് രക്ഷപ്പെടുന്നേ? ഷേ, ആകെ ദാരിദ്ര്യം കഷ്ടപ്പാടും. രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നന്നായിട്ട് പഠിക്കുക, ഉഴപ്പാതെ പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. രക്ഷപ്പെടാൻ നന്നായിട്ട് പഠിക്കണം എന്നാണോ ദൈവമേ എല്ലാ കുട്ടികളും പറയുന്നത്? എനിക്കാണെങ്കിൽ ഈ തലയിലോട്ടൊന്നും കേറുന്നുമില്ല. ഒരു കാലത്ത് രാത്രി വഴിവിളക്കന്റെ വെളിച്ചത്തിരുന്ന് പഠിച്ചവരൊക്കെയാ മഹാന്മാരായിട്ടുള്ളത്. നമ്മൾ ചുമ്മാ കളിച്ചു നടക്കില്ല, നന്നായിട്ട് പഠിക്കും, നല്ല മാർക്ക് വാങ്ങി എല്ലാ പരീക്ഷയിലും ജയിക്കും, നല്ല ജോലിയും കിട്ടും, നല്ല കാശുകാരാവും, നമ്മൾ നല്ല നിലയിലെത്തിയിരുന്നു. കൊടുക്കടാ കൈ. ഈ ചെറിയ വായിൽ വലിയ വർത്തമാനം പറഞ്ഞ ഇവർ സിബി, ആംബ്രൂസ്, ജോപ്പൻ. സിബിയും ആംബ്രൂസും ജോപ്പനും പ്രതിജ്ഞയെടുത്തിട്ട് ഇന്നേക്ക് 12 വർഷങ്ങൾ. ദിവസക്കണക്ക് നോക്കിയ 4380 ദിവസങ്ങൾ. ഇവനാണ് ആംബ്രോസ്, പ്രതിജ്ഞ എടുത്തവരിൽ ഒന്നാമത്. ഇത് സിബി, പ്രതിജ്ഞ എടുത്തവരിൽ രണ്ടാമൻ. എവിടെ പോയി കിടക്കാറില്ല, രാവിലെ ഉണ്ടാക്കിയല്ലേ ഒരിത്തിരി പെയിന്റിന്. നിന്നോടൊക്കെ പറഞ്ഞ എന്നെ ഉണ്ടല്ലോ പെയിന്റും മാട്ടൊക്കെ അറിയണം. ഒന്നും പറയണ്ടല്ല, പെയിന്റ് എടുത്ത് വരുന്ന വഴിക്ക് ഒരു ഓട്ടം കിട്ടി, ഒരു തൈക്കളവെ കയറ്റി കൊണ്ട് പോന്നു. ഇറങ്ങേണ്ട സ്ഥലത്ത് ഇപ്പോഴേ അയാള് വൻ വില്ലൻ കീരി. മീറ്റർ ഇല്ല, കാശ് തരില്ല, മാങ്ങയാ തേങ്ങയാ, അവസാനം ഒന്നും രണ്ടും പറഞ്ഞ് കളമൂത്തപ്പ ഞാൻ കയറി കുത്തിനങ്ങ് പിടിച്ചു. നാട്ടുകാരും ഓടിക്കും. എന്നിട്ട് തന്നെ മാപ്പ് പറഞ്ഞു അയാളോ? ഞാൻ എന്തിന്? ഞാൻ അയാളുടെ കുത്തിന് പിടിച്ചതിന് മാപ്പ് പറയിച്ചിട്ട് എന്നെ നാട്ടുകാർ വിട്ടെ, അതല്ലേ വൈകിയേ. എടാ, ഇവിടെ ഉച്ചയോടെ നിന്റെ പണിയായത്, പെയിന്റ് ഇല്ല, പിന്നെ എന്നെ എടുത്തിട്ട് വെച്ചടിക്കും. നിനക്കൊരു 10 രൂപ കിട്ടിക്കോട്ടെ എന്ന് കരുതിട്ടാ നിന്നോട് പറഞ്ഞത്, അല്ലാതെ വേറെ ഓട്ടോക്കാരില്ലാ ചേട്ടല്ല. ഒന്ന് ക്ഷമിക്കളിയ, ക്ഷമിച്ചളിയ. നീ പെയിന്റ് വെച്ചിട്ട് വന്നേ. ഇതാ റസൈലൊന്നും ഓട്ടോ ഓടിക്കുന്ന പോലെ അല്ല ഈ പണി. ഓ, ഇതിന്റെ ഇടയിലോട്ട് കയറിയിട്ട് ആഴ്ച ഒന്നായി, ഒരു ലാർജ് പോലും അടിക്കാൻ പറ്റിട്ടില്ല. രാത്രിയും പകലും പണി. ഓ, ഇന്നാ ഒന്ന് ഒതുങ്ങിയത്, ഒന്നൊരു ഫുൾ എടുക്കണം. അതിന് നീ ഇന്ന് കാശ് മുടക്കണ്ട മോനെ. അതന്നാ, ഇന്ന് നമ്മുടെ ശിബുച്ചേട്ടന്റെ പിറന്നാളാ, രാത്രി ഷിബു ടൈലറിംഗ്സിൽ പാർട്ടി. പിന്നെ ഉപ്പിക്കുള്ള കാശാ കീച്ചക്കാത്തിരിക്കുന്നത്. ശിവണ്ണന്റെ പിറന്നാളും ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. എത്രാമത്തെയാ? കൃത്യമായിട്ട് അറിയത്തില്ല, എന്നാലും എസ് എൽ സി ബുക്ക് ഒക്കെ ഇട്ട് പറയാന്ന പുള്ളി പറഞ്ഞേ. അതെ, ഉപ്പിക്കുള്ള കാശേ ഉള്ളൂ, ടച്ചിങ്സ് നമ്മള് വെട്ടണം. അതിനെന്നടാ, ആനയുള്ളപ്പോ തോട്ടി മേടിക്കാനാണോ പാട്? നീ കോപ്പൻ വിളിടാ. ഒരെണ്ണ ഒറ്റ വലിക്ക് അടിച്ചിട്ട് അവനുണ്ടാക്കുന്ന പൊറോട്ടയിൽ നിന്ന് ഇച്ചേരെ കീറി അതിനകത്ത് ബീഫും മടക്കി വെച്ചടിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ. വായിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കണ പട്ടി. നീ അവനെ വിളി, അവനെ വിളി.
പിന്നെ ഇവൻ ജോപ്പൻ പ്രതിജ്ഞ എടുത്തവരിൽ മൂന്നാമൻ. ആ പറടാ. ഹലോ മിസ്റ്റർ കോപ്പൻ. കോപ്പൻ നിന്റെ തമ്പ, ജോപ്പൻ അതാണ് എന്റെ തന്ന, എനിക്കിട്ടാണ് പേര്. അങ്ങനെ ഉണ്ടാക്കിയാ മതി. വെള്ളോടിയാ? ശിവേട്ടിന്റെയോ? പുള്ളിക്ക് പിറന്നാളൊക്കെ ഉണ്ടല്ലേ. ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ഡോ കടവണേ, എന്നാടാ ഒരു പാർസൽ എഴുതിക്കോ. പാർസലോ? പറയടാ. 20 പൊറോട്ട, 20 നാല് ബീഫ് ഫ്രൈ, 4 ബീഫ് ഫ്രൈ, 5 താറാവ് ഡബിള്, 5 താറാവ് ഡബിള്, 3 ചിക്കന്റെ പൊടി ഇട്ടോണേ. ശരി ശരി, ഓക്കെ. സമയത്തുണ്ടെന്നേ. Happy birthday to you. Happy birthday, Shubhashishchanda. Happy birthday. ഒരു പാവം തയ്യക്കാരനായ എനിക്ക് പിറന്നാൾ ആഘോഷം സാധ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്ത എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ പേരിലും എന്റെ ഈ കടയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. പിറന്നാൾ ആഘോഷത്തിൽ ഇനി അടുത്തതായിട്ട് മദ്യപാനമാണ്. ഇതാ കള ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഈ കളത്തിലേക്ക് ഞാൻ ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. മദ്യപിക്കാൻ അറിയാവുന്നവൻ. ഷിബുവേട്ടന് വർഷത്തിൽ ഒരു പിറന്നാളേ ഉള്ളോ അതോ ഡേറ്റ് മാറ്റി വേറെ ഏതെങ്കിലൊക്കെ ഉണ്ടോ? ഉണ്ടടാ, രണ്ടെണ്ണം ഉണ്ട്. അതെന്നാ? ഒന്ന് ഡിസംബറിലും ഒന്ന് ഒക്ടോബറിലും. ഇപ്പൊ ഉള്ള ബർത്ത്ഡേ തന്നെ എന്താന്ന് അറിയാൻ പാടില്ല. അച്ഛൻ പറഞ്ഞു ഒരു ഡേറ്റ്, അമ്മ പറഞ്ഞു വേറെ ഡേറ്റ്, വൈറ്റ് ആറ്റി പറഞ്ഞു വേറെ ഡേറ്റ്. ഇപ്പൊ ഞാൻ എന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത ഇതുപോലെ ഓസിന് കള്ളു പിടിക്കാതുകൊണ്ടാ. കാശ് മുടക്കി അടിക്കണോടാ, കാശ് മുടക്കി അടിക്കണം. അല്ലാതെ ഇങ്ങനെ ഉണ്ടല്ല, തിരുമി തിരുമി ഇരുന്ന് ഡൂരൊരു കാര്യമില്ല. അതിനെ കാശ് വേണ്ടേ? ദരിദ്രര് ഒരുത്ത പെയിന്റ് പണിക്കാര് തച്ചത്ര 900, 1000. ഒരുത്ത പൊറോട്ട അടിക്കാരൻ തച്ച് 600, 700. ഒരുത്തം വാടക ഓട്ടോ എടുത്ത് ഓടിക്കുന്നു. അവൻ തട്ടിക്കുന്നതും വെട്ടിക്കുന്നതും ബാക്കി കൊടുക്കാതിരിക്കുന്നതും കൂട്ടി അവൻ എത്ര കിട്ടുന്ന അവന് പോലും അറിയില്ല. അതിന് ഇവര് കാശ് പോയിട്ട് വെക്കല്ലേ അംബാനിമാരാൻ വേണ്ടിട്ട്. അതേടാ അംബാനിമാരാവൻ. ഞാൻ ആംബ്രോസ് അംബാനി. ഞാൻ ജോപ്പൻ അംബാനി. ഇവൻ സിബി അംബാനി. ഈ പൂഴ്ത്തിവെപ്പ് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ശ്രമമാണ് ശുഭോട്ട. അതെ, കിട്ടുന്നതിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിനെയും ചെലവ് കഴിഞ്ഞ് ഒന്ന് മാറ്റിവെക്കും. അതിൽ ഇവന്റെ എത്ര, ഇവന്റെ എത്ര, എന്റെ എത്ര എന്നൊന്നും ഇല്ലെന്നാ ശുഭോട്ട. മാറ്റിവെക്കും, ഒന്ന് പിടിച്ചു കയറാൻ സ്വന്തമായിട്ടൊരു ബിസിനസ്. ബിസിനസ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് നല്ലതന്നെ. ഒരു ഓട്ടോ മേടിക്കണം, അതും സി സി ഇല്ലാതെ റൊക്കം പൈസ കൊടുത്ത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റിലത്തെ ആദ്യ പടി. അതേ പിടിച്ചൊരു കേറ്റം ഉണ്ട്, റോക്കറ്റ് പോലെ. അതിനു വേണ്ടി ഏട്ടാ വല്ല നാട്ടിൽ നിന്ന് വന്ന ഒറ്റമുറി വാടകയ്ക്ക് താമസിക്കുന്നേ. ഈ ഓട്ടോ ഓടിക്കിടുന്ന കാശ് കൊണ്ട് ഞങ്ങൾ ഒരു കാർ വാങ്ങും. കാർ ഓടിക്കിട്ടുന്ന ലാഭം കൊണ്ട് ഞങ്ങൾ ഒരു മിനി ലോറി വാങ്ങും. ആ മിനി ലോറി വലിയ ലോറി, ഒരു ബസ്, ഹോട്ടൽ, ബാർ, ഒരു വലിയ ഫ്ലാറ്റ്, റിയൽ എസ്റ്റേറ്റ് ജ്വല്ലറി. എങ്ങനെ കഴിഞ്ഞിരുന്നു ഉമ്മാരാ? ഒറ്റ രാത്രി ഓട്ടില് ഉമ്മാരല്ല രക്ഷപ്പെട്ടത്. ഞാനിപ്പോഴും പഴയ ബ്ലൗസ് തയ്ച്ച് ചക്രവും ചവിട്ടി ഇവിടെ കിടക്കണല്ലാതെ ഒരു നിവൃത്തിയില്ല. എന്താ കരയുന്നത് എടാ? ഉമ്മാരൊക്കെ രക്ഷപ്പെട്ടാ? അയ്യോ, ഉമ്മാരൊന്നും രക്ഷപ്പെട്ടില്ല. ആശ മൃത വെള്ളടിച്ച് ഓറടി തോന്നുന്ന. പിന്നെ ഞാൻ പേടിച്ചു പോയി നിങ്ങളൊക്കെ രക്ഷപ്പെട്ടെന്ന് ഓർത്ത്. സന്തോഷമായിട്ടാ, ആരും രക്ഷപ്പെട്ടില്ല. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടല്ലേ, അന്ന് ഞാൻ അറ്റാക്ക് വന്ന് ചത്തു. അടി വെച്ചാ പോലും കാണാത്തൊരു സ്ഥലം. എടാ
എടാ നീ എന്റെ ഷർട്ട് ഇട്ടിട്ടുണ്ടോ? കാണിച്ചേ ഒന്നും ഇട്ടിട്ടില്ല. ഒരു ദിവസം ഷഡ് കിട്ടില്ലെന്ന് പറഞ്ഞു പോലീസ് ഒന്നും പിടിക്കുകയല്ലോ. ഡാ കോപ്പാടാ, നേരെ നമ്മൾ ഇത്ര എഴുന്നേറ്റ് പോടാ. ഞാനൊന്നും പണിക്ക് പോകുന്നില്ല. എടാ നേരെ നമ്മൾ ഇത്ര നിനക്കൊന്നും പണിക്കും ചേരക്കും പോകാനില്ലേ? എനിക്കൊന്ന് പണിയില്ല. പണിയില്ലെന്ന് എടാ രാത്രി കള്ളു കുടിച്ചെന്ന് പറഞ്ഞു കുത്തിക്കിടക്കാതെ ഏറ്റ് പണിക്ക് വന്ന് നോക്കണേ. എന്റെ സെബാസ്റ്റ്യൻ പുണ്യാളാ കിടപ്പ് കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചത് ഞാൻ ഒരുത്തനും വിചാരിക്കണം മര്യാദ കെട്ടി പണിക്ക് വന്ന് നോക്കൂ. രാവിലെ തന്നെ ഒച്ചെടുക്കലടാ ഊളെ. പിന്നെ ഞാൻ മാത്രം എന്തിനാ പണിക്ക് പോകുന്നത്? അല്ലെങ്കിലും ഇന്ന് ഞാൻ പോയില്ലെങ്കി എന്റെ ശില്പമോളാരെ ടൗണിൽ കൊണ്ടുപോയിടും. ഈ ആംബ്രോസ് ചേട്ടനെ കണ്ടില്ലെങ്കി അവക്ക് ചിലപ്പോ വിഷമായാലോ. മോളാണ് എന്റെ ഊർജം. ഇല്ല, ചേട്ടൻ മടി പിടിച്ചിരിക്കില്ല, മോളെ കാണാൻ ദേ വരുന്നു. കുത്തി വെച്ചാ മതിയായി. നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേദിരിച്ച നിഞ്ജനം നിന്റെ പൊന്നു നാമ മുഖത്തിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ കച്ചവടം? ഓ, ഉച്ചകഴിഞ്ഞ് മടുപ്പായിരുന്നു പാസ്റ്ററെ. ടൗണിലാണ് മുടിഞ്ഞ ബ്ലോഗും. അല്ല, നല്ല തിരക്കായിരുന്നു. ഞാൻ തന്നുവിട്ട വേദപുസ്തകത്തിൽ നിന്ന് പതിവായി രണ്ട് അധ്യായം വീതം വായിച്ചിട്ടല്ലേ നീ വണ്ടി എടുക്കാറ്? വായിക്കാറുണ്ട്. എന്നാ പിന്നെ അങ്ങനെ സംഭവിക്കണ്ടല്ലോ. മോനെ ആംബ്രോസേ, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ ലോകത്ത് ഒരു രക്ഷയില്ല. കർത്തൃപാഠ പ്രധാന പ്രാർത്ഥനയും ഉപവാസവും മസ്റ്റ്. വെള്ളിയാഴ്ച ഉപവാസം ഉണ്ടാണല്ലോ നീ വണ്ടി ഓടിക്കാറ്. ഉപവാസം ഉണ്ടടാ. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഒരു തുടിപ്പ്, ദൈവവിളിയുടെ ഒരു പ്രസരിപ്പ് നിന്റെ മുഖത്ത് ഞാൻ കാണുന്നു. നീ വലിക്കില്ല, കുടിക്കില്ല, ദൈവമയോ. അതുകൊണ്ടാണല്ലോ എന്റെ വിശുദ്ധ പൗലോസിന് ഓടിക്കാൻ ഞാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല പാസ്റ്ററെ, ഞാൻ ഇന്നാള് പറഞ്ഞ ഈ വണ്ടിയുടെ പേരൊന്നും. ഒരു ഓട്ടോയ്ക്ക് ഇടാൻ പറ്റിയ ഏറ്റവും മനോഹരമായ പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസ് ഒട്ടനവധിക്കാർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതായിട്ടുള്ള രണ്ടാം ലേഖനത്തിൽ, തീമോത്തിയോസ് രണ്ടാം ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ ഓട്ടോറിക്ഷക്കാരെ കുറിച്ചും ഓട്ടോയെ കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഓട്ടോക്കാരെ കുറിച്ചും? ആ, നീ വായിച്ചിട്ടില്ല? ഇല്ല. ഞാൻ നല്ല ഓട്ടം ഓടി, എന്റെ ഓട്ടം പൂർത്തിയാക്കി. ഇതിലെ ഓട്ടം ഓട്ടോക്കാരുടെ ഓട്ടത്തെ സൂചിപ്പിക്കുന്നേ. അപ്പോസ്തലൻ, നീ സമയം കിട്ടുമ്പോഴേ വല്ല ഹർത്താലം വല്ല മതി, ഇങ്ങോട്ടൊന്ന് ഇറങ്ങണം. കുറച്ച് ദൈവവചനങ്ങള് ഈ തങ്കച്ചമ്പാസനൊക്കെ വ്യാഖ്യാനം ചേരുന്നുണ്ട്. നീ വന്നേ. എന്തിനാ? പിന്നൊരു കാര്യം നീ മനസ്സിൽ വെച്ചാ മതി, ആരും പറയാൻ നിൽക്കണ്ട. ചർച്ചില് ഞാനിപ്പോ ചില അടയാളങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചിൽ ഒരു തലമൂത്ത സഹോദരന്റെ കൊച്ചുങ്ങൾക്കെ ഭയങ്കര പനിയും ജലദോഷവും എന്റെ അടുക്കളോട് കൊണ്ടുവന്നിട്ട് തങ്കച്ചൻ മാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിച്ച് സൂതിപ്പ് നടത്തി കൊച്ചിന്റെ മൂക്കൊരു തുടരങ്ങൾ. ആ നിമിഷം പോയി മൂക്ക് പോയോ? മൂക്കല്ല, മൂക്ക് അടപ്പ് പോയി. ഇപ്പൊ പലരും വരുന്നുണ്ട്, തങ്കച്ചൻ ഭാഷ ഒന്ന് പ്രാർത്ഥിക്കണം, തങ്കച്ചൻ ഭാഷ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നിനക്ക് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന്റെ? നിന്നോട് ഞാൻ ഇന്നാള് പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? എടാ നീ രക്ഷിക്കപ്പെടുന്ന കാര്യം. അങ്ങനെ നിന്റെ രക്ഷയ്ക്കായി നീ സ്നാനപ്പെട്ട നിന്റെ ശമ്പളത്തിൽ ഡെയിലി 17 രൂപ കൂടുതൽ. ഇയാളുടെ ഈ കത്തി സഹിക്കുന്നതിന് പിന്നിൽ ആംബ്രൂസിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, മകൾ ശില്പയെ പ്രണയിച്ച് വിവാഹം കഴിക്കുക, കൂടെ ഈ ഓട്ടോയും വീടും സ്വന്തമാക്കുക. മോളെ, നീക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. കഴിക്കാനുള്ള മരുന്നും ഭക്ഷണവും ഒക്കെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, കൃത്യമായി കഴിച്ചോളണം. പിന്നെ ആത്മാക്കൾ വിളിക്കാൻ പോണെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് വെയിലൊക്കെ ആറിയിട്ട് പോയാൽ മതി. അച്ഛന്മാര് കന്യാസ്ത്രീകള് ഓട്ടോ കയറിയ 5 രൂപ കൂടുതൽ മേടിച്ചോടാ. പ്രൈസ് ദ ലോർഡ്.
പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നേരെ നോക്കി വണ്ടി ഓടിക്കാം ബ്രോസേ. ഓ വൈകിട്ടിനെ ചുമ്മാ നോക്കി നിർത്തിയേക്കരുത്, സമയത്തിന് വന്നേക്കണം. എനിക്ക് നുണ പറയാനൊന്നും പറ്റില്ല. അയ്യടാ ഒരു കൊച്ചുകാന്തി, നീ ഇങ്ങോട്ട് വാ. ആനേനെ വരച്ച, ആടിനെ വരച്ച, മയിലിനെ വരച്ചാന്ന് പറഞ്ഞോണ്ട് ശരിയാക്കി തരാം. നിന്നെ പിണങ്ങി പോലെ. ശിവിച്ചണ്ണൻ ഒരു ഉപകാരം ചെയ്ത് തന്നു കഴിഞ്ഞാൽ ശിവിച്ചണ്ണൻ ഇനിയും ഒരുപാട് പടം വരച്ചിടാം. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ഒരു കൊച്ചുപകാരം പറയട്ടെ. ശിവിച്ചേട്ടൻ മോഹൻ്റെ അകലെ ഒരു സാധനം തന്നു വിടും, അത് മോൻ ടീച്ചറിന്റെ കൊണ്ട് കൊടുക്കണം. മനസ്സിലായി? ഇതൊന്നും അല്ല, അത് ബാബുക്കൊണ്ണ കൊണ്ട് കൊടുപ്പിക്കും. ചേട്ടൻ തന്നെ കൊടുക്കില്ലേ? ഇത് വേറെ സാധനം കൊടുക്കോ. എന്നതാടാ രാവിലെ തന്നെ കറങ്ങി നടക്കുന്നത്? പഠിക്കാനൊന്നും ഇല്ലേ? ഞാൻ നമ്പിശാചാന് സോപ്പ് എടുക്കാൻ പോയതാ. പോയിരുന്നു പഠിക്ക്. നിങ്ങളുടെ മകനല്ലേ, അവനും തുടങ്ങി പൊതുപ്രവർത്തനം. ഓ, സൂര്യൻ ഉച്ചയിലെത്തിയല്ലോ. പല്ലി വിളിപ്പേരൊന്നും കഴിഞ്ഞില്ലേ? അവന്മാരൊക്കെ എന്ത്? ഇന്നലെ രാത്രി നല്ല പൂസായിരുന്നല്ലേ. ചെറുതായിട്ട്, പിന്നെ എനിക്ക് പണിയൊന്നുമില്ല, പുതിയ സൈറ്റ് ആവണം. അന്നാ ഉച്ച കഴിഞ്ഞ പാർട്ടി ഓഫീസിൽ വാ, രണ്ടു മൂന്ന് ബോർഡുകൾ എഴുതാനുണ്ട്. സ്ഥിരം എഴുതുന്നവന് ഡെങ്കിപ്പനിയാ. പകരക്കാരനവൻ എന്റെ പട്ടി വരും. വലിയ നേതാവ്, സ്വന്തം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ഒരു ഉപകാരമില്ല. പണിയല്ല ആമ്പിളേർക്ക്. നീ ചൂടാവല്ലേ, പണ്ടത്തെ പോലെ പിരിവത്ര കാര്യക്ഷമമല്ല. കാശ് ഞാൻ കൈന്നെടുത്ത് തരേണ്ടി വരും. മുടിഞ്ഞ പണിക്കൂലിയല്ലേ. നാല് സൈഡിൽ നിന്ന് വരുമാനമല്ലേ, കൈന്നെടുത്ത് മുടക്കൂ. എന്ത് വരുമാനം? ആകെ ഉള്ളത് രണ്ട് വാടക വീടാ. അതിൽ നിന്നെന്താ കിട്ടുന്നെന്ന് എനിക്കറിയാലോ. ഒന്നിന് വാടകയില്ല, പിന്നെ നീയൊക്കെ തരുന്നതിന്റെ കണക്ക് ഞാൻ പറയണ്ടല്ലോ. ഇതെടുക്കാതെയാണോ നിങ്ങൾ പോയത്? ഇങ്ങനെ ഓർമ്മയില്ലാത്തൊരു മനുഷ്യൻ. ഞാനതങ്ങ് മറന്നു. സിബി, നീ അറിഞ്ഞോ നമ്മുടെ നമ്പീശൻ ചേട്ടൻ ചെയ്തൊരു ചെയ്ത്? നീ അറിഞ്ഞില്ലേ? അങ്ങയുടെ ശരീരം മരണശേഷം ഏതോ മെഡിക്കൽ കോളേജിൽ പിള്ളേർക്ക് പഠിക്കാൻ കൊടുത്തോളാം. എവിടെ ഒരു മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് ഒപ്പിട്ട് കൊടുത്തു. അങ്ങേര് ബന്ധം കൊണ്ടോ സ്വന്തം കൊണ്ടോ എന്റെ ആരുമല്ല. എന്റെ അപ്പൻ ഈ സ്ഥലം വാങ്ങിച്ചപ്പോ അന്നത്തെ ഉടമയുടെ സഹായത്തിന് നിന്നതാ ഈ കാർന്നൂര്. സ്വന്തക്കാരും ബന്ധക്കാരും ഇല്ല. ഇവിടെ നിന്നോട്ടേന്ന് ചോദിച്ചു, നിന്നോളാൻ അപ്പൻ പറഞ്ഞു. ആ നിക്കുന്ന നിപ്പ ഇപ്പോഴും നിക്കുന്ന ഇത്രയും പ്രായമുള്ള മനുഷ്യനാ. ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത്? അപ്പൊ പിന്നെ എന്നോട് പറയാതെ മെഡിക്കൽ കോളേജിൽ പോയി ഒപ്പിട്ടത് ശരിയാവുന്നോ? ഇറക്കി വിടുക വേണ്ടത്. പക്ഷെ അയാളെ കാണുമ്പോ അപ്പന്റെ മുഖം മനസ്സിൽ വരുന്നേ. ആശുപത്രിക്കാർക്ക് ഈ അടുത്ത കാലത്തൊന്നും കിട്ടില്ല, മുട്ടിഞ്ഞ ആയിസ. ഒന്ന് നിന്നേ നന്ദി വേണം കാർന്നോരെ, നന്ദി. മെഡിക്കൽ കോളേജിൽ പോയി ഒപ്പിടുന്നതിന് മുമ്പേ എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നല്ലോ. എന്റെ മാത്തച്ഛാ, ഞാൻ അങ്ങനെ കരുതി കുട്ടി ഒന്നും ചെയ്തതല്ല. കണ്ണൊന്ന് കാണിക്കാൻ വേണ്ടി പോയപ്പോ ചില കാര്യങ്ങളൊക്കെ അവര് പറയുന്നത് ശരിയാന്ന് തോന്നി. ഇതിപ്പോ മേലാതാകുമ്പോ അവര് വന്നങ്ങ് കൊണ്ടുപോയിക്കൊള്ളൂന്ന്. നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ല എന്നാ ഇത്രയും കാലം നോക്കിട്ട് ചെലവിങ് തന്നേരെ. എടി ലിസി, ഇനി ഇവിടെ നിന്ന് ശരിയാകില്ല. സിബി, ഓഫീസിലേക്ക് ഒന്ന് വന്നേര്. കൊറേ നേരമായല്ലോടാ ചവച്ചോണ്ട് നിൽക്കുന്നത്.
തങ്കച്ചങ്ങ് പോയില്ലോടാ. ഏത് പെണ്ണ്? ഏത്? അറിയത്തില്ല. എങ്ങനെ ഗുണം പിടിക്കുവാ? കഴിക്കാൻ എന്നാ വേണ്ടേ? രണ്ട് പൊറോട്ട കറി. എറി 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 കറി കറിയാ? എന്തറിയുള്ള? ഇറച്ചിക്കറി ഉണ്ട്. ഇറച്ചിക്കറി ഉണ്ടാ? ഫ്രൈ റോസ്റ്റാ? ഫ്രൈ ഉണ്ട്, റോസ്റ്റും ഉണ്ട്. ഫ്രൈയും റോസ്റ്റും രണ്ടും ഉണ്ട്. വേറെ ഒന്നുമില്ലല്ലേ. മുട്ടക്കറി ഉണ്ടാ? മുട്ടക്കറി ഉണ്ട്, ഉണ്ട്. എനിക്ക് എന്താ ഇഷ്ടം എന്നറിയോ? ആ മുട്ടടിച്ചാറ് ഇത്ര ഒഴിച്ചത്. രണ്ട് പൊറോട്ട, ചാറ്. എടാ, ഒരു ദിവസം എങ്കിലും കാശ് കൊടുത്ത് കറി മേടിക്കടാ. നിനക്ക് വേണമെങ്കിൽ ഞാൻ സാമ്പാർ തരാം. വേണോ വേണ്ട? മതി, എനിക്കത് മതി. എന്തുവാ വേണ്ടേ കഴിക്കാൻ? രണ്ട് പൊറോട്ട, ഒരു മുട്ടക്കറി, ഒരു ചായ. ആ, ഈ കൊച്ചിന് രണ്ട് പൊറോട്ട, മുട്ടക്കറി, ചായ. നീ എന്നാടാ ഭിത്തിയിലാണോ ഇപ്പൊ പൊറോട്ട അടിക്കുന്നത്? ഒന്ന് സ്ലിപ്പ് ആയതാണ്. നീ ആകെ ഒന്ന് സ്ലിപ്പായിരിക്കുക. കടയിൽ ആള് കയറി നിറഞ്ഞാലും വിളമ്പ് എന്റെ ജോലിയല്ല, എന്റെ ജോലിയല്ല എന്ന് പറഞ്ഞ് ഒരു കൈ സഹായിക്കാത്ത നീ ഈ പെണ്ണ് വരുമ്പോ മാത്രം കിട്ടി വിളമ്പാൻ നിൽക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാകത്തെ. അത് പിന്നെ കേട്ടില്ലേ പഴമക്കാർ പറയുന്നേ? എന്ത്? ഉണ്ടാക്കിയാ മാത്രം പോരാ, തിന്നാനും കൊടുക്കണോ? എന്നിട്ട് പെണ്ണുങ്ങൾ വരുമ്പോ മാത്രമേ അത് ഓർമ്മ വരുത്തുള്ളൂ? എന്നാണെന്ന് അറിയില്ല, പെമ്പിള്ളേരെ കാണുമ്പോൾ ഉണ്ടാക്കിയാലും തിന്നുന്ന കാര്യം ഓർമ്മ വരുത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ഇളക്കമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒടുവിൽ വിളമ്പി വിളമ്പി ഒടുക്ക അവളി കടയിൽ കയറാത്ത അവസ്ഥ വന്നാലുണ്ടല്ലോ. എന്റെ സ്വഭാവം നീ അറിയുവേ. അവൾ ഇന്നും കട വന്നായിരുന്നു. രണ്ട് പൊറോട്ടയും മുട്ടക്കറിയും ചായയും. അവളോ? എന്നിട്ട് ഇന്നും പൊറോട്ടയും മുട്ടക്കറിയും ചായയും കുടിച്ചു തന്നെ ചിരിച്ചു കാണിച്ചു. എടാ, അവൾ ഏതാ? എവിടെ നിന്നൊക്കെ ചോദിക്കാൻ പാടില്ലായിരുന്നോ? അവളൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാന്നേ. അച്ഛനാണേ തളർന്നു നടക്കുന്നു, അമ്മയ്ക്കാണേ ക്ഷേമം. ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ലെന്നേ. അവൾക്ക് താഴെ രണ്ട് അനിയത്തിമാരാ, രണ്ടുപേരും പഠിക്കുക. അവള് ജോലിക്ക് പോയിട്ട് ആ കുടുംബം തന്നെ കഴിയുന്നേ. അപ്പൊ നീ അവളോട് ചോദിച്ചായിരുന്നല്ലേ? ഇല്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? അവളുടെ ലുക്കൊക്കെ കണ്ടിട്ട് ഊഹിച്ചു പറഞ്ഞു. അവൾ എനിക്ക് ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. അവളെ കാണുമ്പോഴൊക്കെ എന്റെ പെണ്ണ്, എന്റെ പെണ്ണ് എന്നൊക്കെ മനസ്സിന് ആരോ പറയുന്ന പോലെ. അവൾക്ക് എന്നെ ഇഷ്ടാണ്. നീ ഇതുവരെ പറഞ്ഞത് വെച്ച് നോക്കിക്കഴിഞ്ഞാ ഒന്നും ശരിയാണുള്ള വഴിയില്ല. പിന്നെ അവള് നിന്നെ പോലൊക്കെ തന്നെയാണല്ലോ, വലിയ ഗ്ലാമർ ഒന്നുമില്ലല്ലോ. ഓഹോ, നിനക്കും നിന്റെ പെണ്ണിന് ഭയങ്കര ഗ്ലാമർ ആണല്ലോ. അല്ലറിയാൻ പാടില്ല, ചോദിക്കുക. അവളുടെ ഗ്ലാമർ കൂടെ അവളുടെ കൊണ്ടയിലാണോ? അല്ല, നീ എന്തിനാ അവളുടെ കൊണ്ടയും വരച്ചോണ്ടിരിക്കുന്ന ചോദിച്ചതാ? അളിയ, എന്റെ പെണ്ണിനെ നമ്മുടെ കടയിലെ അനീഷ് 15-ാം കടവ് കോളനി ബസ്സിൽ വെച്ച് കാണാറുണ്ട്. അവളുടെ ലുക്കൊക്കെ കണ്ടിട്ട് അവൾ അവിടത്തുകാരിയാകാനാ ചാൻസ്. നമുക്ക് ആ കോളനി വഴി ഒന്ന് ചുമ്മാ കറങ്ങി നോക്കിയാലോ. അത് വേണോ? അല്ല, കോളനി നമ്മൾ ഒരാളോടും ഒരു പ്രശ്നത്തിനും പോകുന്നില്ല. ചുമ്മാ അത് വഴി പോകുന്നു, നമ്മളൊന്ന് നോക്കിട്ട് പോരുന്നു. ഒരാളോടും മിണ്ട പോലും ചെയ്യുന്നില്ല. അല്ലേ, പ്ലീസ് അളിയോ, ഒന്ന് പറ ഒന്ന് പറയണം പ്ലീസ്. ഓടാൻ തുടങ്ങിട്ട് കൊറേ ആയല്ലോ, എവിടാടാ ഈ സ്ഥലം? സത്യം ഇതന്നെ. വീട് Thank you.
ഞാൻ അപ്പഴേ പറഞ്ഞത് ഊരും പേരും എന്നറിയാതെ പെണ്ണിനെ അന്വേഷിക്കാറങ്ങനെയൊന്നു. നമുക്ക് ആരെങ്കിലോട് ചോദിച്ചാലോ? എന്ത് മാങ്ങാത്തിന് ചോദിക്കേ, നമുക്ക് പേര് പോലും അറിയാൻ പാടില്ല. എന്റെ വായിക്കുന്നു കേക്കരുത്. എടാ എന്റെ മനസ്സ് പറയുമോ, എനിക്ക് നമ്മളെ കാണാൻ പറ്റും. ഈ ഏരിയ അത്ര ശരിയല്ല കേട്ടോ. എന്തേലും പറ്റിയോ? എത്ര സ്റ്റിച്ചൻട്ര? രണ്ട്. അല്ല നിങ്ങൾ എന്തിനാണ് അന്നേരം തല പുറത്തേക്ക് ഇട്ട് നോക്കാൻ പോയത്? ഓടുന്ന വണ്ടിയിലിരുന്ന് കൈയും തലയും പുറത്തിടരുതെന്ന് നിയമമുള്ളല്ലേ? അതൊന്നും അല്ലടാ, രണ്ട് സ്റ്റിച്ചറിനൊന്നും ഇവന്റെ തലക്ക് യോഗം ഉണ്ടെങ്കിൽ ഏണി വെച്ച് കയറി ആ ഇഷ്ടം ഹെഡ് ചെയ്തു. പിന്നെ പ്രേമത്തിന് വേണ്ടി ചോര ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ എന്റെ ജോപ്പ ശുദ്ധ മണ്ടത്തരം. അത് ജീവിതം തന്നെ അത് പഠിപ്പിക്കും. ഈ ഞാനും ഒത്തിരി ചോര ചെയ്തിട്ടുള്ളവനാ, അറിയാമോ? പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ കൂടെ പഠിച്ച ഒരു സരളയുണ്ട്. എന്താ അവളുടെ ഒരു സൗന്ദര്യം! ഒരു ദിവസം ഞാൻ അവളോട് ചോദിച്ചു, സരളെ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരുമ്മന്നോട്ടെ എന്ന് ചോദിച്ചു. അവൾ അപ്പൊ തന്നെ നിന്ന് ഉമ്മേ ഉമ്മല്ല, ചെരുപ്പൂരി മുഖം പൊത്തിരി ഒറ്റ അടി ചോര ചീന്തുവല്ലായിരുന്നു, മൂക്കി കൂടി ചീറ്റുവാ. അതേ ചിരിക്കണ്ട, ചിച്ചുപൊട്ടും. ഇത് അതുപോലെ നല്ലന്നേ, അവൾ ഇതിനൊന്നും കുറ്റം പറയാൻ പറ്റിയല്ല. ഒരു കാപ്പി കളർ ചുരിദാറിട്ട പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് അവളായിട്ട് തോന്നി, അത്രേ ഉള്ളൂ. അതെ, അവളെ കുറ്റം പറയാൻ പറ്റില്ല. മനസ്സിൽ നമ്മൾ ആരെ വിചാരിക്കുന്നുവോ കാണുന്നവരെല്ലാം നമുക്ക് അതായിട്ട് തോന്നും. അപ്പൊ നിന്നെയും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഊരും പേരും അറിയാത്ത പെണ്ണിനെ തപ്പി പോയില്ലേ, നീയോ ആ പൊട്ടന്മാരും കൂടി പോയതിന് തെറ്റെന്ന് പറയാനേ പറ്റില്ല. ചെറിയൊരു കുത്തിക്കൊഴുപ്പ് എന്ന് വേണേ പറയാം, അത്രേ ഉള്ളൂ. കാശിന്റെ ലോട്ടറി എടുത്തോ, സമയം ബെസ്റ്റാ. 15 കടവ് കോളിനി ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടുക എന്ന് പറഞ്ഞ ഒരൊന്നൊന്നര ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞ ഇവന്മാർക്കിട്ട് ഒരെണ്ണം കിട്ടിയാലും തരക്കേടില്ലെന്ന. ഇവന്മാരുടെ പ്രേമം ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഒരുത്തൻ 10 പാസ്സായിട്ടില്ല, അവൻ പ്രേമിക്കണത് 10-ാം ക്ലാസ്സുകാരെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറാ, അതും വേറെ ജാതി. വേറൊരുത്തൻ പ്രേമിക്കണത് ഏതും പോരാത്തൊരു പാസ്റ്ററുടെ മകളാ, അവള് പഠിക്കണതേ ഡിഗ്രിക്ക്. അവൻ ഡിഗ്രിന്ന് എഴുതണമെങ്കിൽ രണ്ടുപേരോടെങ്കിലും ചോദിക്കണം. പിന്നെ ഇവന്റെ കാര്യം കണ്ടില്ലേ, ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്, ഊര് പേര് അഡ്രസ് ഒന്നും അറിയില്ല, ആകെ കൂടി പരിചയം ഇവനുണ്ടാക്കുന്ന വൃത്തികെട്ട പൊറോട്ട തിന്നാൻ വല്ലപ്പോഴും ആ കടയിട്ടൊന്നും വരും. ഇതൊന്നും ശരിയാവത്തില്ല. ഇപ്പൊ ഇവന് കിട്ടും, ഇനി അവന്മാർക്കിട്ടും കിട്ടും ഉറപ്പാ. അല്ല ഇത് ആര് ഗീതാന്റിയ? കഴിഞ്ഞ പ്രാവശ്യം ചേട്ടന്റെ പാന്റിന്റെ മൂട് കയറിയപ്പോ വന്നിട്ട് പോയതാ, പിന്നെ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നില്ല. ഇപ്പൊ തൈപ്പീരൊക്കെ കുറവാ, എല്ലാവർക്കും റെഡിമെയ്ഡ് മതി. എന്താ എന്ത് റെഡിമെയ്ഡ്?
അവനവന്റെ അളവിനും ഭാഗത്തിനും തയ്ച്ചിരുന്ന സുഖം കിട്ടുവാ ഈ റെഡിമെയ്ഡിന്? അതില്ല, ചുമ്മാ ചാട. ഓ പിന്നെ സാരി തന്നെ ഉടുത്ത് ഞാനങ്ങ് മടുത്തു. ഇനി ചുരിദാറിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുക. ഏ ചതിക്കരുത്, സാരി സാരി മതി. നല്ല സെറ്റ് സാരിയെ കൊടുത്ത് ഞാൻ തയ്ക്കുന്ന ഫ്രണ്ടൊക്കെ ഇറക്കി വെട്ടിയ ബ്ലൗസ് ഒക്കെ ഇട്ട്, ബാക്കൊക്കെ നല്ല ഇറക്കി വെട്ടിയ ബ്ലൗസ് ഒക്കെ ഇട്ട് ആന്റി അങ്ങ് നിന്ന എന്റെ പൊന്നോ നല്ല ലക്ഷണോ പിടിയാനെ നിക്കണ പോലല്ലേ. ഓ ചേട്ടന് ഞാൻ ചുരിദാർ ഇടുന്നതാ ഇഷ്ടം. ചിലരങ്ങന തിന്നുമില്ല, മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കയില്ല. പിന്നെ ഷിബുവേ, ഞാൻ പുതിയൊരു അടിപ്പാവാട വാങ്ങി, അതിന് ഇച്ചിരി ഇറക്ക കൂടുതല, 2 ഇഞ്ചൊന്നും മടക്കി അടിച്ചേക്കാം. പിന്നെന്താ ആന്റി നാളെ ഇങ്ങ പോര്, എന്നാ പോട്ടെ. പിന്നെ പുതിയ സാരി എടുക്കുമ്പോഴത്തേക്ക് ബ്ലൗസ് ഈ സ്പെഷ്യലിസ്റ്റ് തന്നെ തന്നെ, കാരണം ഞാൻ കുറച്ച് പുതിയ മോഡൽസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് പുതിയ ആൾ ഇവിടുത്തെ വരട്ടെ. അടിച്ചു കൊറണ ആ തള്ള, പഠിച്ച കള്ളിയ. ഇനി അവരോട് വന്നെങ്കിലേ അവരുടെ ഭർത്താവിന്റെ പാന്റിന്റെ മൂട് കീറണം, അല്ലെങ്കിൽ അവര് പുതിയ അടിപ്പാവണം മേടിക്കണം. നോക്കിക്കാ, എനിക്ക് നോക്കാം. ഇതാരും ബാബു കുട്ടനോ? എന്താ വൈകിയേ? ടീച്ചർ എന്തേ? അവള് കോളേജിൽ നിന്ന് വന്നതേ ഉള്ളൂ. വാ ഇന്ന മോളെ എന്നെ ഉമ്മച്ചി കഴിക്കാനല്ലേ? പത്തിരി ഇറച്ചിയുണ്ട്. ടീച്ചറെ എന്നാടാ അത്? ഞങ്ങളുടെ വേലിലവിടെ സ്ഥിരം വായനക്കുന്ന ആ ചേട്ടനില്ലേ, പുള്ളിക്കാരൻ തന്നുവിട്ടതാ. പുള്ളിക്കാരൻ നല്ലോണം വരയ്ക്കുകയും ചെയ്യും. നീ എന്നാ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ടീച്ചർക്ക് എന്നെ കൊടുക്കണോന്നും പറഞ്ഞു. കണ്ണി കണ്ടൊരു തന്നുവിടുന്നത് കൊണ്ടുവരാനാണോ നീ ഇങ്ങോട്ട് വരുന്നേ? മൊട്ടേന്ന് വിരിഞ്ഞില്ലല്ലോ, പൂരുന്ന് പഠിക്കടാ. നിന്റെ പപ്പയൊന്ന് കാണട്ടെ, നിന്റെ ജോലി ഇതാണെന്നൊന്ന് പറയണമല്ലോ. ഒരു ഉപകാരം ചെയ്തപ്പോ പാരയായോ? ബാബുക്കുട്ട, ആ പടം കണ്ട ഞാൻ നടക്കുന്ന പോലെ അംബ്രോസേ, നാളെ കോളേജ് ഡേയാ, ഞങ്ങളുടെ ഒരു ഡാൻസ് ഉണ്ട്, ഒരു കൂട്ടുകാരുടെ വീട്ടിലെ പ്രാക്ടീസ്. ഞാൻ അവിടെ വരാം. വേണ്ട വേണ്ട വേണ്ട, രാത്രിയിൽ അവള് കാറിന് കൊണ്ടാക്കിക്കോളും. പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? ബോഡി സെൻസ് ചുരിദാസ് ഇല്ലേ, അവിടെ എന്റെ ഒരു ചുരിദാർ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് തരാന്ന് അവര് പറഞ്ഞിരിക്കുന്നെ. ഞാൻ വരുമ്പോഴത്തേക്കിനെ അവർ അടച്ചു പോവും. എനിക്കത് നാളെ കോളേജിൽ ഇടാനുള്ളതാ. നീ അതൊന്ന് വാങ്ങി വെച്ചിട്ട് നാളെ രാവിലെ വരുമ്പോ കൊണ്ടുവരും. അതിന്റെ ബില്ല് വേണ്ടേ? പൈസയും വെച്ചോ. പൈസ ഇരിക്കട്ടെ. പിന്നെ മറക്കാതെ നാളെ ചുരിദാർ കൊണ്ടുവരണം. ഞാൻ മറക്കൂ. നൂറ് പുറത്ത് ആഘോഷിക്കും മക്കളെ, ആഘോഷിക്കും. അല്ല മുത്തേ, നിനക്ക് ലോട്ടറി അടിച്ചോ? അടിച്ചു, ഒരു പ്രണയത്തിന്റെ ലോട്ടറി. കണ്ടടങ് അയ്യേ, ചുരിദാറോ? ആ നിനക്കാന്നോ ചുരിദാർ? എടാ നിന്റെ ഈ പ്രായം തികഞ്ഞ ശരീരത്തിന് ചുരിദാർ ചേരുന്നു, എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇതേ എന്റെ ശില്പമോളുടെ ചുരിദാറ, അവൾക്ക് നാളെ കോളേജിലേക്ക് ഡാൻസിനിടാനുള്ളതാ. അവളിന്ന് പറയുക, ഞാൻ ഇന്ന് വരാൻ വൈകും, എന്റെ ചുരിദാർ ഒന്ന് മേടിച്ച് വെക്കാവോ ആംബ്രോസേട്ടാന്ന്. അയ്യേ അത്രയുള്ളൂ? എന്തത്രയും? എടാ ഇതൊരു അടയാളമാണ്, എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ അവളുടെ മനസ്സിന്റെ അടയാളം. എടാ വരാൻ വൈകും, എന്റെ ചുരിദാർ ഒന്ന് വാങ്ങിച്ചോണ്ട് വരണം എന്ന് പറയുന്നതിൽ ഞാനൊരു പ്രണയവും കണ്ടില്ല. നീ കാണില്ല, കാരണം നീ വെറും
എന്റെ കാശിന് കള്ളും കുടിച്ചിട്ട് എന്നെ കുറ്റം പറയുന്ന അതല്ലടാ അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളാ ഉറപ്പുവരുത്തണ്ടേ അത് ശരിയാ ഇഷ്ടപ്പെടില്ലേ അളിയ മൂന്നേ മൂന്ന് കുഴപ്പമുള്ളവന് ഒന്ന് സൗന്ദര്യം അത് ഇവനില്ല അവക്കുണ്ട് പിന്നെ വിദ്യാഭ്യാസം ഇവനില്ല അവക്കുണ്ട് പിന്നെ കുടുംബ പാരമ്പര്യം അത് ഇവനില്ല അവക്കുണ്ട് അയാള് വേറെ പിന്നെ വേണ്ടി വന്നാ ഞാൻ രക്ഷിക്കപ്പെടും ഞാനും അടിപൊളി അതന്നെ പിന്നെ ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയാണ് ആരും ആരും ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തത് ഓക്കെ അനങ്ങാണ്ട് കിടക്കടി കള്ളി അയ്യോ മണി പനന്നോ എങ്ങോട്ടായി ഓട്ടോ ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ ചുരിദാർ കൊടുക്കാൻ വന്നാ സാറേ അതെന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കൊച്ചു ചുരിദാർ ഇടാതെയാണോ അതല്ല ഏട്ടാ ഇവിടെ പഠിക്കുന്ന ശില്പ എന്ന് പറഞ്ഞ കുട്ടിയുടെ ചുരിദാറായി അവൾ എടുക്കാൻ മറന്നുപോയി ഈ ചുരിദാർ ഇട്ട് അവൾക്ക് ഇന്ന് ഇവിടെ ഡാൻസ് ഉള്ളതാ ഞങ്ങൾ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു ഓ നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ് ആ കാണുന്നാണ് ഈ വണ്ടി എന്നെടുത്ത് മാറ്റിയിട്ട് പോടാ ഇവന്മാരൊക്കെ എവിടുന്ന് വരുന്നടാ കുറ്റിയും പറിച്ച് നിന്നെ മൂന്ന് ചെറുക്കന്മാരെ വിളിക്കുന്നു സോറി വരുന്ന വഴി ഉറങ്ങിപ്പോയി ഞങ്ങള് മൂന്ന് പേരും ചുരിദാർ നിക്കർ എന്താ ഇത് പാൻസ് എവിടെ പെട്ടെന്ന് ഇത് ഇവിടെ എത്തിക്കാനുള്ള ധൃതി കൊണ്ട് ഹാൻഡ് ഇടാൻ പറ്റിയില്ലെന്നേ സാധനം വല്ല വീട് കൊണ്ടുവന്ന് മിനുങ്ങാൻ സാധനം ഇല്ല 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 അതെന്താ ഈ സമയത്ത് പതിവില്ലാത്ത അടി അല്ലെങ്കിലും വിളിച്ചാലും വരാത്താണല്ലോ ദേഹത്തിന് ആകെ എന്താന്നറിയത്തില്ല ഒരു വേദന ആകെ ഒരു സുഖം വെറുതെ മെഡിക്കൽ കോളേജിലെ പിള്ളേരെ കൊതിപ്പിക്കല്ലേ എന്നാലും എന്നെ നമ്പിച്ചായ നിങ്ങൾ ചെയ്ത വലിയ കടുംകൈ ഓർക്കുമ്പോ തന്നെ എന്തോ പോലെ എടാ ഉവേ ജീവിതത്തിന്റെ നല്ല കാലത്ത് ആർക്കും ഒരു പ്രയോജനം ചെയ്യാൻ പറ്റിയിട്ടില്ല മരിച്ചു കഴിഞ്ഞെങ്കിലും ഈ ജന്മം കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ തന്നെ ചത്ത് കഴിഞ്ഞ് ചുമ്മാ കുഴിച്ചിടുന്നതിലും കത്തിക്കുന്നതിലും ഭേദമല്ലേ മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കുന്നത് ജീവിച്ചിരിക്കുന്നവർക്കെങ്കിലും ഒരു ഗുണമാകുമല്ലോ എന്നാലും ചത്ത് കഴിഞ്ഞിട്ട് എന്തിനാടാ മാത്തച്ചൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ പറമ്പി വേണ്ടേ കുഴിച്ചിടാൻ അതൊക്കെ അവനും അവന്റെ കുടുംബത്തിനും ഒരു ശല്യമാകും അതൊന്നും വേണ്ട
ഇതാണ് നല്ല പ്രായത്തിൽ സ്വന്തം ജീവിതം നോക്കിക്കൂടുമെന്ന് പഴമക്കാർ പറയുന്നു, മനസ്സിലായോ? പിന്നൊരാഗ്രഹമുണ്ട്. മെഡിക്കൽ കോളേജിൽ നാളെ വന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് നിലവിളക്കിന്റെ മുമ്പിൽ വെള്ള പുതച്ച് അല്പനേരം കിടക്കണം. ആരെങ്കിലും തലയ്ക്ക് ഭാഗത്തിരുന്ന് ഇച്ചിരി നേരം രാമായണം വായിക്കണം. പിന്നെ അവര് കൊണ്ടുപോയിക്കോട്ടെ, അതൊക്കെ പോട്ടെ. സാധനം വല്ലതും ഉണ്ടോ? ഒരു തുള്ളി ബാക്കില്ല ഇവിടെ, അറിയാലോ. കുപ്പി കഴുകി കുടിക്കുന്ന ടീമായത്. കോട്ടറിന്റെ കാശ് കേട്ടോ. എന്റെ കാശൊന്നുമില്ല. ഇത് കൈ വെച്ചോണ്ട അതോ കാശില്ലാന്ന് പറയുന്നു. ഇപ്പൊ പണം നിറച്ച് വിക്കട, കാശുണ്ടാക്ക്. തീരെ മേലാന്ന് പറഞ്ഞിട്ട് കറങ്ങി കിടക്കുവാ. എന്ത് കിടക്ക്, ടീച്ചർ നല്ല ചൂടുള്ള കഞ്ഞി കൊണ്ടുവന്നേരും. ചൂടുള്ള കഞ്ഞി കുടിച്ചു തന്നെ കോട്ട പണിക്കാനുള്ള പോക്കാ. കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ മേലെങ്കിലും വെള്ളവടി നിർത്തരുത്. പാവം. എടാ എംബ്രോസേ, എന്തോ എന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി തന്നേ. ഞാൻ താക്കോൽ ഒന്ന് എടുത്തിട്ട് വരാം. എങ്ങോട്ടാ? നാളെ പാർട്ടിയുടെ അടിയന്തര സമ്മേളനം ഉണ്ട് ചെന്നൈയിൽ, അങ്ങോട്ട് പോകുവാ. ഞാൻ വല്ല ബസ് കയറി പോകുമ്പോ അവനെ നോക്കി നിന്ന് മടുത്തു. അവൻ ഇവിടെ വരാന്നാണല്ലോ പറഞ്ഞത്. സ്വന്തമായിട്ട് ഒരു ഓട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ അലയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ, പൈസ കുട്ടി കുട്ടി വരുമ്പോ കള്ളുകൂടി കൂടും. നമുക്കിനി ഓസിനുള്ള കള്ളുകൂടി മതി, അതാവുമ്പോ ചെലവുണ്ടാവില്ലല്ലോ. കണ്ട് എവിടെ പോയി കിടക്കാനും. നിങ്ങൾ അങ്ങോട്ടൊന്ന് ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്, ഉടനെ വരും. മാത്തച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇനി വന്നാലും താമസിക്കും. ഞാൻ ഒറ്റയ്ക്ക്. ചേച്ചി പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. മെഡിക്കൽ കോളേജ് വിവരം അറിയിക്കണ്ട്. ഒരാഗ്രഹം നമ്മളോട് പറഞ്ഞതല്ലേ, അതെങ്കിലും സാധിച്ചു കൊടുക്കണ്ടായോ? ശരി, അതെങ്കിലും നമ്മൾ ചെയ്യണ്ടടാ. അയ്യോ രാഘവാചകമായ ദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചു തന്നു ഭർത്താവേ നാഥ, രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ. ഒരു കണക്കിന് പറഞ്ഞ ഭാഗ്യവന നമ്പീശൻ ചേട്ടൻ, ആരെ ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോകാൻ പറ്റിയല്ലോ. പത്ത് ദിവസം കിടക്കേണ്ട ഒരു സാഹചര്യം വന്നായിരുന്നു, എന്ത് ചെയ്തേനെ? ഇതാണ് മുകളിൽ ഒരാൾ ഉണ്ടെന്ന് പറയണത്. അവസാനമായിട്ട് ഒരെണ്ണം വാങ്ങിത്തരാൻ പറഞ്ഞത് എന്നോടാ. ഓരോരുത്തരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇല്ലാതാവുമ്പോഴാ അവരൊക്കെ നമുക്ക് ആരെങ്കിലും ഒക്കെ ആയിരുന്നു മനസ്സിലാവുന്നു. ഈ മാത്തഞ്ചന്റെ വീട്ടിലെ വേലക്കാരി ഉണ്ടല്ലോ, അവള് മുറ്റടിക്കുന്ന ഒളിഞ്ഞോക്കി കണ്ടോണ്ടിരിക്കുമ്പോഴാ അവസാനായിട്ട് ആ മനുഷ്യന്റെ വായന്ന് തന്തയില്ല എന്നോ വിളി കേക്കുന്നത്. എന്നിട്ടും ഇല്ല കണ്ടായിരുന്ന ഒരു ചെറിയ എന്താ കാര്യം തന്നു. ഇത് കേട്ടാ, ഇതുപോലെ സ്മോളിരിക്കുന്ന സമയത്ത് വയറിന് സുഖമില്ല, ഒരെണ്ണോ ഊറ്റാറുണ്ടോടാ ചോദിച്ചാ മനുഷ്യന്റെ അടുത്ത് വന്ന് ഞാനത് കട്ടിലിന്റെ ഇടയിൽ സാറ് വിളിപ്പിച്ചിട്ട് ഇല്ലാന്ന് ബോധ നോക്കി പറഞ്ഞു. ഈ പാവൊക്കെ ഞാൻ എവിടെ കൊണ്ടു വെക്കൂ? നീ എന്തിനാടാ ഞങ്ങളെയാണ് കരുതിയിരിക്കുന്നത്? പോട്ടടാ പോട്ടെ. ഇനി ആരെങ്കിലും നിന്റെ അടുത്ത് ഒരെണ്ണം ചോദിച്ചു വന്നാ ഒരിക്കലും നീ അവരെ കാലി ക്ലാസ് ആയിട്ട് പറഞ്ഞയക്കരുത്. വല്യ കാറിക്കോലൊന്നും വേണ്ട, പുള്ളിക്കാരൻ മെഡിക്കൽ കോളേജിലുണ്ട്, ചെലപ്പ രാത്രി എങ്ങാനും ഇറങ്ങി വന്നോളെ. ഒരു കാര്യം ഓർക്കുമ്പോഴാ വിഷമം, ഈ ശരീരം പഠിക്കാനൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ എന്റെ സിബി. അതൊക്കെ നല്ലൊരു കാര്യമല്ലേ, വളരെ ധീരന്മാരായ മനുഷ്യന്മാർക്ക് തോന്നുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ ബലിത്തറയെ പോയി ഓർമ്മ പുതുക്കാനായിട്ട് ഭാര്യ പിള്ളേരൊന്നുമില്ലല്ല, നല്ല സമയത്ത് പെണ്ണ് കിട്ടാനുള്ള കുഴപ്പങ്ങളാ ഇതൊക്കെ. ഈശ്വര,
ഈ ബോഡി മെഡിക്കൽ കോളേജിലുള്ള മുതലാണോ? തീർന്നോ? അവിടെ തീർന്നോ? പിന്നൊരു കാര്യം, നീയൊക്കെ വണ്ടി മേടിക്കണം കിണ്ടി മേടിക്കണം മുതലാളിയാണോന്നും പറഞ്ഞ് മനക്കണക്കം കൂട്ടി നടന്നോ, നിന്റെയൊക്കെ ഗതിയും ഇതൊക്കെ തന്നെയായിരിക്കും. ചിരിക്കണ്ട, നിന്റെ ഈശ്വര ഭഗവാനെ എന്റെ ഈ ബോഡി മാത്രം കാത്തോണേ. നമ്മളിങ്ങനെ പോയിട്ട് കാര്യമില്ല, കുറച്ചും കൂടി പ്ലാൻ ചെയ്യണം. നീ എന്നതാ ഉദ്ദേശിക്കുന്നേ? വണ്ടി സ്വന്തമാക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വന്തമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതം. മനസ്സിലായില്ല. നമുക്കൊപ്പം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ പെണ്ണുങ്ങൾ, നമ്മുടെ വളർച്ചയിൽ അവരും കൂടെ വേണം. ചുമ്മാ പുറകെ നടന്നിട്ട് മാത്രം കാര്യമില്ല, കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവണം. എന്റെ കടയില് വരാറില്ലേ ആ പെടിനോട്? അങ്ങനെ തോന്നലുണ്ടെങ്കിൽ വൈകണ്ട, ഒന്ന് പറഞ്ഞു നോക്ക്. പിന്നെ ഒരു കാര്യം, അവൾ ഇഷ്ടമല്ലെന്നെങ്ങാനും പറഞ്ഞ കരഞ്ഞോണ്ട് പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. കരയാനോ? ഞാനോ? എന്റെ പട്ടി കരയും. ഓ, ഇവൻ ആ പൊറോട്ട തിരക്കറിന് ഇഷ്ടം പറയാൻ പോകുന്നു. ഒറ്റയ്ക്ക് പോയാ മതി, അന്ന് അവളുടെ വീട് തപ്പിപ്പോട്ടെ, ഏറെ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. ഇനി ഭാഗ്യം പരീക്ഷിക്കാൻ ഞാനില്ല. എടാ മറ്റവനെ, ഇപ്പൊ പോകുന്ന കാര്യമല്ല പറയുന്നേ. പിന്നെ ഇനി അവളെ കാണുമ്പോ ഞാൻ പറയും എനിക്ക് തന്നെ ഇഷ്ടമാണ്. അത് പറഞ്ഞു കുഴപ്പമില്ല, പക്ഷെ നീ നിന്റെ അവിഞ്ഞ ലുക്ക് ഒന്ന് മാറ്റണം. എടാ അവള് നിന്നെ കയ്യിൽ കൊടുത്തല്ലേ കണ്ടിട്ടുള്ളൂ, അതും പൊടിയും കറയും പിടിച്ചിട്ട്. നിന്റെ യഥാർത്ഥ സൗന്ദര്യം അവള് തിരിച്ചറിയണം. അല്ല, അങ്ങനൊന്നും ഇല്ലെങ്കിലും ലുക്കിലാണ് കാര്യം. അതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്നത്. നീ കുറച്ച് ഷർട്ട്, ജീൻസ്, ഷൂ, കൂളിംഗ് ഗ്ലാസ്, മനസ്സിലായ? നിന്റെ സൗന്ദര്യം കണ്ട് അവള് ഞെട്ടണം. ഞാനേ 500 പറഞ്ഞപ്പോ അവൾക്ക് 1000 വേണോന്ന്. ഞാൻ 100 കിച്ചിന് പോണ ആളാ, പിന്നല്ലേ. ആ വന്നു വന്നു മോനെ, പടാ ചവിട്ടി പൊളിക്കണ്ട, വരുവാ. ആ വന്നു വന്നു. ഇത് പൊളിക്കൂ. നല്ല പൂസാണല്ലോ, ശരിക്കും കേട്ടിട്ടുണ്ടല്ലേ.
എങ്ങനെയുണ്ടെങ്കിലും എത്തി. കയ്യില് 10 കാശ് ഒന്ന് അപ്പ തീർത്തണം. മേടിച്ച് കൂട്ടിയാലോ? അതെ, പുതിയ ഷർട്ട്, പുതിയ ജീൻസ്, പുതിയ ചെരുപ്പ് ഷൂ എല്ലാം മേടിച്ചളിയ. ചെത്ത് വയനാണ്ടേ. പിന്നെ കുപ്പി, അതിൽ പകുതി ഞാൻ തീർത്തു, പകുതി നിങ്ങൾക്കുള്ളതാ. ടച്ചിങ്സ് മേടിച്ചില്ല. ആഘോഷമാണല്ലോ. അതെ, എനിക്ക് ഇന്നൊരു മണ്ടത്തരം പറ്റി. അതിന്റെ ആഘോഷ മണ്ടത്തരും പറയാമേ. ഞാൻ സ്നേഹിച്ച എന്റെ കാവുകി, അവളുടെ മുമ്പിൽ ലുക്ക് വേണ്ടേ? വേണ്ടേ? അവളുടെ സ്നേഹം കിട്ടാൻ 3000 രൂപയുടെ സാധനങ്ങൾ, പാന്റ്, ഷർട്ട്, ഷഡ്ഡി എല്ലാം. ഇതെല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോഴാ അളിയ ഞാൻ അറിയുന്നേ, അവളുടെ കൂടെ ഒരു രാത്രി കിടക്കാൻ വെറും 1000 രൂപയുള്ളൂ. എന്റെ 3000 ഞാനാരായി? ഞാനാരായി? മണ്ട അരമണ്ട. അതിന്റെ ആഘോഷം നീ എന്നെ പറയുന്നേ? സത്യമാണോ? തെളിയ അവള് എന്നളിയ അവളെ അല്ലളിയ ഞാൻ സ്നേഹിച്ചു. എന്നെ സ്നേഹിച്ച മഹാൻ, എന്നെ സ്നേഹിച്ച മഹാൻ. പിന്നല്ലാതെ 1000 രൂപ പറഞ്ഞവരുടെ കൂടെ അവള് ഓട്ടോ കയറുമ്പോ ഞാൻ എന്നെ കണ്ടോണ്ട് കണ്ടതാണ്. ഇതിലിപ്പോ ഇത്ര ഫീൽ ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല. ഇയാളും തമ്മിൽ പ്രേമമൊന്നും ഇല്ലായിരുന്നല്ലോ. വല്ലപ്പോഴും ഒന്ന് ചിരിച്ചു കാണിക്കും, നമ്മളൊന്ന് മുട്ടു നോക്കി, അത്രേ ഉള്ളൂ. ആകെ നാശകോടാലിയാക്കി. ഇതിനാണ് പിള്ളേര് ചെറുപ്പം തൊട്ടേ ലൈൻ അടിച്ചും പൊട്ടിച്ചും വളരണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരെണ്ണം പൊട്ടുമ്പോഴേക്കും വെള്ളവടിയായി, ആത്മഹത്യയായി. അല്ലേ, ഇനി എന്ത് ചെയ്യും? എന്ത്, കുറെ ദിവസം ഇങ്ങനെ പോവും, അതിനുമ്പോ തന്നെ ലെവലാക്കുള്ളൂ. ഇത് ഇപ്പഴെങ്കിലും അറിഞ്ഞാ നന്നായി. അതെ, 1000 രൂപ കിട്ടുന്ന സാധനത്തിന് 3000 കിട്ടു വന്ന മണ്ടൻ. അവൻ നേരം വിളിപ്പിച്ചു, നമുക്ക് വിളിപ്പിക്കണ്ടേ? ഒഴിച്ചുണ്ടോ? കലാസ്നേഹികളെ, ഇത് പ്രണയിച്ച ഒരു പാവ പൊറോട്ട അടിക്കാരന്റെ ഗതന കഥ. കഥയുടെ പേര് വെടിമരുന്ന് മടുക്കുന്ന പൊറോട്ട. മാത്താച്ചൻ സാറിന്റെ ഭീഡി ഇതല്ലേ? മാത്താച്ചൻ സാറിന്റെ ഭീഡി ഇത് തന്നെയല്ലേ? വരുന്ന വിവരം കോവലശൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാനാണ് മാത്താച്ചൻ. അച്ഛാ, നമസ്കാരം. ഞാൻ കുമാർ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. ഇത് എന്റെ ഭാര്യ ദേവ്ജാനി. നമസ്കാരം. നിങ്ങളുടെ പഴയ മുതലാളി ഗോപാലകൃഷ്ണൻ എന്റെ അടുത്ത സുഹൃത്താ. കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സൗകര്യങ്ങൾ കുറവാ, പക്ഷേ ഈ ചുറ്റുവട്ടത്തെ മറ്റു വീടുകൾ വെച്ച് നോക്കുമ്പോ വാടകയും കുറവാ. അച്ഛാ അച്ഛാ. സ്വദേശം ബംഗാളാണല്ലേ? അതെ അതെ. കേരളത്തിലെത്തിയിട്ടത്തെ 3 കഴിഞ്ഞു. ഓ, മലയാളം എനിക്കറിയാം. ഇവൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, 8 മനസ്സിലാവും. പുതിയ ജോലി വല്ലതും? ഇല്ല, നോക്കുന്നുണ്ട്. സാരമില്ല, എല്ലാം ശരിയാവും. വരൂ, വീട് ഞാൻ കാണിച്ചുതരാം. ഓ, സാധനങ്ങൾ ഇറക്കാനുണ്ടല്ലേ. ഇത് ജോപ്പൻ, ഇവിടെ താമസക്കാരനാ. വേറെ 2 കൂടി ഉണ്ട്, പുതിയ വാടകക്കാരാ, ബംഗാളികളാ. നമ്മുടെ നമ്പീശൻ ചേട്ടൻ മുറി ഒഴിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. ഒന്നിങ്ങോട്ട് വാ, സാധനങ്ങളൊക്കെ ഇറക്കി കൊടുക്ക്. ഞാൻ നിങ്ങളെ ആക്കിക്കോ, ഞാൻ ഇപ്പൊ വരാം. ആ
ഞാൻ പറഞ്ഞല്ലോ സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ. പാചകം ശൗലായിരിക്കുമല്ലേ, അത് ഇവിടെയാകാം. ഇത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ അപ്പുറത്തെ മുറിയിലാ ഞാൻ പറഞ്ഞ മൂന്ന് ചെറുപ്പക്കാര് താമസിക്കുന്നെ. വരൂ, കുറച്ച് ചെലന്തി വലയൊക്കെ ഉണ്ട്, ഒന്ന് അടിച്ചാ ശരിയാവും. അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ ലിസിയോട് പറഞ്ഞാൽ മതി, കുറച്ച് കഴിഞ്ഞാൽ വരും അവള് പരിചയപ്പെടാൻ. ബാത്റൂം ഇവിടെ തന്നെയുണ്ട്, കോമണാ. എടാ സിബി, ഒന്ന് കണ്ടു വന്നേ. ഇന്ന് മുതൽ നിങ്ങൾക്ക് പുതിയ അയൽക്കാരായി, പുതിയ താമസക്കാരാ, ബംഗാളി സ്വദേശികളാ. ഇത് കുമാർ, ഭാര്യ ദേവയാനി. ഇത് സിബി, അപ്പുറത്തെ മുറിയിലെ. ഇനി ഒരാളെ കൂടെ ഉണ്ട്. വേറെ കുറച്ച് സാധനങ്ങളുണ്ട്, ഒന്ന് ഇറക്കാൻ സഹായിക്കടാ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ. മലരേ നിന്നെ കാണാതിരുന്ന കണ്ട് കണ്ട് മലരെല്ലാം കണ്ട്. അതേത് മലരി? ഇല്ല, നീ അങ്ങോട്ട് ഈ ചാക്കും കസേരയും. നമ്പീശാന്റെ മുറിയിൽ പുതിയ താമസക്കാരൻ വന്നാ. അതെ, ഒരു ബംഗാളി ഫാമിലി, ഭാര്യയും ഭർത്താവും. ഒരു സാരിയെ കൊടുത്തിട്ടാണോ? കക്കൂസിന്ന് വരുമ്പോ കണ്ടു. എന്നാ കണ്ടു? ഞാൻ കക്കൂസി വരുമ്പോ അവരെ കണ്ടെന്നു. എന്ത്? എടാ കക്കൂസി കണ്ടെന്നു. നീ ചെന്ന് സാധനം സഹായിച്ചോ? ദേവയാനെന്നാണല്ലേ പേര്? അല്ല, ഈ ചട്ടിയും കല ഇത് ഇവിടെ ഈ ബംഗാളിലാണെന്നോ സ്വദേശം? ഈ ബംഗാളിൽ എവിടെയായിട്ട് വരും? ബംഗാളിലെ തിഘ പ്രദേശ് കുഞ്ചുഗ്രാം. തോമാ, എന്നാ തോമാ? ഭരത് മാതയ്ക്ക് ജയേ, ദണ്ഡാ പനി മത്കരു. അപ്പൊ പിന്നെ കാണാം അല്ലേ? কালকে একটু বাজার যেতে হবে, রান্নার জন্য ভালো কিছু বাসন কিনতে হবে, বাইরের জন্য একটা পাপোশও কিনতে হবে। শাড়ির কালার চলে গেছে, বাড়িতে পরার জন্য দু তিনটে শাড়ি কিনতে হবে। আমার হাতে পয়সা আস্তে আস্তে কমে যাচ্ছে, একটু দেখে সঙ্গে চলো। ইয়ে দেখে চলবো, আর দেখার জন্য না খেয়ে থাকতে হবে। আর তুমি কি করবে? কাজ নেই তো পয়সা নেই, তুমি নতুন কাজ খোঁজো। আজ তো অনেক খুঁজছি, অনেক মানুষকে বলছি, বিল্ডিং এর অনেক লেবার কাজ আসছে, কিন্তু কোনো ক্লার্ক চাহিদা নেই। বুকের ব্যথা না থাকলে পাথর তোলার কাজ পেতাম। শরীর সুস্থ নেই তো টাকাও নেই। তুমি আমার সাথে চলে এসছো, তার জন্য মনে দুঃখ হয়েছে। লাইট বন্ধ করো। എന്നാ സംസാരാണ്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരു അനക്കോലന്നെ എന്നാടാ നിന്റെ ഒന്നും ചെയ്യുകൊണ്ട് വെച്ചിട്ടൊന്നും കിട്ടിയില്ലേ? പിന്നെ അവക്കെന്തൊരു മൂടില്ല, നാളെ മതി എന്ന് പറഞ്ഞു. എന്നതായാലും നാളെ പാലുകാച്ചിനെ വിളിച്ചല്ലോ, അപ്പൊ ഞാനൊന്ന് കൊളുത്തി നോക്കും. കൊളുത്തി കൊളുത്തി അവസാനം നിന്റെ ഒക്കെ കഴുത്തിൽ ബംഗാളി കത്തി കൊളുത്താ നോക്കി. പേടിപ്പിക്കല്ലേ, ഈ കാര്യത്തിൽ ഞാനൊരു പുലിയാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാം. പോയിക്കടന്ന് ഉറങ്ങടാ, പോടാ പോടാ. അറിയിക്കോടാ തിബിച്ച. ആദ്യമായിട്ടൊരു ബംഗാളി ചായ കുടിക്കുന്നത്, നന്നായിട്ട് ചേച്ചി. അതെ, നല്ല ചായ. ഞാനതങ്ങ് പറയാൻ വരുമായിരുന്നു. ചായ അവാൾ ഉണ്ടാക്കിയതല്ല ഞാൻ ഉണ്ടാക്കിയത്, ചായ ഇടാൻ ഞാനാ മിടുക്കാൻ. ചോറും കറിയൊക്കെ കഴിക്കാറുണ്ടോ? ഇതെന്ത് ചോദ്യമാണ്? ഈ നാട്ടിൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു, ഇപ്പോ ഇവിടുത്തെ രീതിയിലുള്ള ഭക്ഷണമേ കഴിക്കാറ്. ഈ ബംഗാളിൽ അവിടെ സ്വദേശം? ദീഘാ പ്രദേശത്തിലെ കുഞ്ചുഗ്രാമം. ചേച്ചി ഇതുവരെ മലയാളം പഠിച്ചില്ലയോ? ഇല്ല, അവള് പഠിക്കാൻ വേണ്ടേ പുറകില, ട്യൂഷൻ എടുക്കാൻ ചെന്നതാ. ഞാൻ ഒടുവിൽ പഠിത്തം നിർത്തി കൂടെ പോകും. പഠിച്ചോണ്ട് വന്നതാണല്ലേ. എന്ത്? അല്ലേ, ഈ പ്രേമിച്ച് കെട്ടിയതാണല്ലേ. കുട്ടികളൊന്നും ആയില്ലേ?
നാട്ടിലോടൊന്നും പോവാറില്ലേ? നാട്ടിലൊന്നും പോകാൻ പറ്റില്ല. നിങ്ങൾ രണ്ടും രണ്ട് ജാതിയ. അവിടെ കാലുകുത്തിയ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ജീവിക്കും. അഭിമാൻ കൊള്ളാന്ന് കേട്ടിട്ടില്ലേ? അതാ സംഭവം. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ ഓടിപോന്നു. പല സംസ്ഥകളിലും പോയി. ഒടുവിൽ കേരളത്തിൽ മാതാജൻ സാറിന്റെ കൂട്ടുകാരന്റെ ചെറുപ്പ് കമ്പനിയിൽ ക്ലർക്കായിരുന്നു 3 വർഷം. ഇപ്പൊ അത് പൂട്ടി. അതാ ഇവിടെ ആദ്യമായിട്ട് അന്യ സംസ്ഥാന ഒരു ക്ലർക്കിനെ കാണുന്നത്. സാധാരണ വർക്ക് പണിക്കാരാണെന്നല്ലോ കാണാറ്. ഇപ്പൊ ജോലിയൊന്നുമില്ലേ? ഇല്ല, നോക്കുന്നുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ചായക്ക് നന്ദി. അതിനെന്താ നന്ദി? നമ്മള് അയൽക്കാരല്ലേ. നല്ല ചെറുപ്പക്കാരാ അല്ലേ? നയനെ മാളു, രണ്ടാളും മാത്സിന് ഭയങ്കര വീക്കാ. നന്നായി പഠിക്കണേ. ശരി. ബാബുക്കുട്ടി അവിടെ ഇല്ലേ? നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. വാ ഇരിക്കെ. ടീച്ചറൊരു കാര്യം പറഞ്ഞാ നീ കേക്കോ. നമ്മള് രണ്ടുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ. സത്യം സത്യം. ഇതേ ആ ചേട്ടന് ആരും അറിയാതെ കൊണ്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നോക്കി വേഗം ഒരു പടം വരച്ച് തരാൻ പറയണം. ഏത് ചേട്ടൻ? ആ വായി നോക്കിയില്ലേ, നിങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന. ഓ, സിബി ചേട്ടൻ. സിബി ചേട്ടൻ. ആരും കാണാതെ വേണേ കൊടുക്കാൻ. പെട്ടെന്ന് വരച്ചു തരാനും പറയണം. കോളേജിലെ കൂട്ടുകാരികളെ കാണിക്കാനുള്ളതാന്ന് ടീച്ചർ പ്രത്യേകം പറഞ്ഞു എന്നും പറയണം. അയ്യടാ, ചേക്കന്റെ ഒരു ചിരി കണ്ടില്ലേ? മുട്ടേന്ന് വിരിഞ്ഞല്ലോ. ഒരു നുള്ളു വെച്ച് നല്ലോ. കൊണ്ട് കൊടുക്കണോ? ഫോട്ടോ കൊടുക്കാൻ വേണം, പിച്ചു കൊള്ളം വേണം. എന്തത്? ടീച്ചർക്ക് പരീക്ഷ അല്ല, അപ്പോഴും വായനോട്ടത്തിന് കുറവൊന്നുമില്ലല്ലേ. മുട്ടുവിൻ തുറക്കപ്പെടുന്നല്ലേ, നമ്മളിങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കും. ഇനി മുട്ടേണ്ട ആവശ്യമില്ല. വാതിൽ തന്നെ തുറന്നു. എന്നാ വാതിൽ തുറന്നു? ചേട്ടനെ ഒന്ന് നോക്കിക്കേ. ഇത് നിനക്ക് എങ്ങനെ കിട്ടി? അടിച്ചു മാറ്റിയൊന്നല്ല, ടീച്ചർ തന്നുട്ടാ. ശിവിച്ചണ് കൊടുക്കാൻ പറഞ്ഞു. എനിക്കോ? തന്നെ. പിന്നെ ഇതോക്കി വേഗം ഒരു പടം വരയ്ക്കണം. ടീച്ചർ കോളേജ് കൂട്ടുകാരെ കാണിക്കാനല്ല. ഇങ്ങൊന്ന് ആരോട് പറഞ്ഞോണ്. ടീച്ചർക്ക് അത് ഇഷ്ടമല്ല. നല്ല മൈദ മാവില് മഞ്ഞപ്പൊടി കുറുക്കിയ കളറ്, പൂരി വീർപ്പിച്ച പോലുള്ള കവിള്, ചുണ്ടുണ്ടല്ലോ ജിലേബി പോലെ ഇരിക്കും. ഈ അരക്കെട്ടിന് എന്നാ പൂവമ്പഴത്തിന്റെ പോലെ ഇരിക്കും. ഒരയൽവക്കാന്നേ ഇത്രക്കെ പോരെ എന്റെ ശുഭേട്ടാ. അത് പോരെന്നാ, ഒരു അന്യ സംസ്ഥാന കുടുംബത്തിനെ നിങ്ങൾക്ക് അയൽവാസിയായിട്ട് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. ഇത് ഇത്ര വലിയ ലോട്ടറി ആയിരിക്കും ഞാൻ അറിഞ്ഞില്ല. പുണ്യം ചെയ്തവരാ നിങ്ങള്. നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അവരുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ആ ഭാഗ്യവനെ കാണാൻ പറ്റിയിട്ടില്ല. എന്റെ ശിവേട്ട, ഒരു വക നടക്കത്തില്ല. സത്യം? ആ പിന്നല്ലാതെ അയാളെ കൊണ്ട് ഒരു നടപടി വന്ന കേസല്ല. അങ്ങനെ പറയുന്ന കാര്യമില്ല. ഒരു വലിയ ആന നയിക്കുന്ന കൊച്ചു പാപ്പാന്റെപ്പാ. ആ ഉദാഹരണം ഇവിടെ ചേരില്ല. ആന ശാന്തമായിട്ട് നടക്കുമ്പോഴല്ലേ പാപ്പാൻ കൂടെ ഉണ്ടാവുള്ളൂ. മതം പൊട്ടി ആന എടുത്ത് പാപ്പാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടേ ഞങ്ങൾ ഇവിടെ ഒരു മതപ്പാടിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കണം. നിന്റെ ഉദാഹരണം വേണ്ട. അത് ശരി, ആശാന്റെ ബുദ്ധി അപമാനുന്നുണ്ട്. എടാ, വന്നിട്ടിപ്പോ ഇത്രയും ദിവസായില്ലേ, എന്തെങ്കിലും കണ്ടായിരുന്നാ? പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളേ ഇത്രേ അടുത്താ കടന്ന്. പിന്നെ ഒന്ന് പോടാ അവിടുന്ന്. അതേനെ, അതിനിടയിൽ ചെറിയൊരു ഭിത്തി. എന്തോ? അല്ല, ഞങ്ങളുടെ വീടിന്റെ. ചുമ്മാ തന്തേനെ കൊണ്ട് തുമ്മിക്കരുത്. അല്ല, നമ്മൾ ഇത്രയും മർമ്മപ്രധാന ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോ ഇയാളിത് അവിടെ നോക്കിക്കുവാ. അവൻ ഇവിടെങ്ങും അല്ല, പുതിയ ലൈൻ വീണിരിക്കല്ലേ നമ്മുടെ ട്യൂഷൻ ടീച്ചർ. അവള് ഒരു ചെറുക്കന്റെ കയ്യിൽ ഫോട്ടോ ഒക്കെ കൊടുത്തു വിട്ടു. എന്നതായാലും ഫോട്ടോ കൈ കിട്ടി. പിന്നെ ഇവൻ ഫുൾ ടൈം ട്യൂഷൻ ക്ലാസ്സിലാ. ഹാഹാ
എന്താടാ ട്യൂഷൻ ക്ലാസ്സിൽ നീ എന്താ ബയോളജി പഠിക്കേ? ഞാനിങ്ങനെ ഓരോന്ന് ഓർത്ത് ഓർക്കണം. അവളെ പറ്റിയല്ല, അവളുടെ ബാപ്പാനെ പറ്റി. അയാൾ ഒന്നും പറഞ്ഞ് രണ്ടാമത്തെ കത്തിയെടുക്കേണ്ട ടീമാന്ന് ഞാൻ അറിഞ്ഞത്. വെറുതെ അയാക്കടെ കൈക്ക് പറയണ്ടല്ലേട്ടാ. എടാ സീ ബിച്ച, ദേടാ അവള് പറഞ്ഞടാ. ഇവക്കും മുടിഞ്ഞ ആയിസാട്ടോ, ഉടനെ അങ്ങ് ഡിപ്പർ ഇടിക്കല്ല. അല്ല ഇതാര്, സാജിത കുട്ടിയാ? കൊറേ നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഓളയിൽ പോക്കും പിള്ളേരെ പഠിപ്പിക്കലൊക്കെ എങ്ങനെ പോണു? നന്നായി പോകുന്നു. ഇത് ഉമ്മച്ചിയുടെ പാവാടിയാ, കുറച്ച് ഇറക്കം കുറയ്ക്കണം. അതിൽ അടയാളപ്പെടുത്തിട്ടുണ്ട്. പിന്നെ അതിലല്ലേ ഷിബുച്ചാട്ടൻ ഇവിടെ ഉള്ളത്? എപ്പോ കിട്ടും? നാളെ വന്നു. ശരി. എന്നാടാ ഏട്ടാ, ഞാനിപ്പോ വരാട്ടോ. നീ എവിടെ പോണു? ഇപ്പൊ വരാൻ. മനസ്സിലായി, എനിക്കും മനസ്സിലായി. ഫോട്ടോ കിട്ടി. അത് പിന്നെ ഫ്രണ്ട്സിനെ കാണിക്കാൻ ബുദ്ധിമുട്ടാണെങ്കി വേണ്ട കേട്ടോ. സാരമില്ല. എന്ത് ബുദ്ധിമുട്ട്? പക്ഷെ ഫോട്ടോ വേണ്ടിയിരുന്നില്ല, ഈ മുഖം എന്റെ മനസ്സിൽ പതിഞ്ഞതാ. ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചില്ല, ഒരു പടം വരച്ച് കിട്ടണോന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഫോട്ടോ വേറെ ആരെയും കാണിക്കരുത്, വരച്ചിട്ട് വേഗം തരണേ. ആരെയും കാണിക്കില്ല എനിക്ക്, ഞാൻ പൊക്കോട്ടെ. എന്താത്ര ധൃതി? ആരെങ്കിലും ശ്രദ്ധിക്കും. ഇത് പൊതുവഴിയല്ലേ, രണ്ടുപേരും സംസാരിച്ചു കിടന്ന എന്താ കുഴപ്പം? ഉപ്പാക്ക കുഴപ്പം, അറിഞ്ഞ കൊന്നുകളയും. ഞാൻ അന്നൊരു പടം വരച്ചെന്നില്ലേ, അത് കണ്ടപ്പോ തന്നെ ദേഷ്യപ്പെട്ടെ. പിന്നെ മോശം പടം വരച്ചെന്നാ ദേഷ്യം വരില്ലേ? അത് മോശം പടാ. പിന്നെ പെൺകുട്ടികൾ നടക്കുമ്പോ പിന്നീന്നുള്ള പടം വരക്കുന്നത് നല്ലതാ? ഞാനെപ്പോഴും കണ്ടിരുന്നത് പിന്നീന്നാ, അതുകൊണ്ടാ അങ്ങനെ ഒരു പടം വരച്ചത്. സോറി. സാരമില്ല, ആ പടം എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും എന്റെ കൂട്ടുകാരികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ നടക്കുന്നെന്ന് അവരൊക്കെ പറയുന്നേ. എന്നാ ഞാൻ പോട്ടെ. কালকে অল্প লেবু কিনতে হবে। কেন? এই বইয়ে লেখা আছে লেবু খেলে শরীর ভালো হবে। আমি ভাবছি তোমার মুখের সৌন্দর্য শুকে গেছে। এই বয়সে কি সৌন্দর্য দেখবে? আরে কি আরাম। এদিক ওইদিক একটু একটু চুল পেকে গেছে। আমার তো এক দুটো পেকেছে, তোমার তো সব পেকে গেছে। তুমি কি এখন ২০ বছরের মেয়ে? আজ তো তুমি খুব রোমান্টিক হয়ে গেছো। কেন, আমি কি রোমান্টিক নই? কোন কোন সময়তেই রোমান্টিক নই। ছাড়ো, থাকো তুমি। এখন বেঙ্গলে থাকলে রানীর মতো থাকতে, এখানে নিয়ে এসে কষ্ট দিচ্ছি। অত চিন্তা করো না তো। ছি, লজ্জা লাগে না? ചോദിച്ചിട്ട് വന്നാലോ? നിനക്കൊക്കെ ഇന്നത്തേക്കുള്ളതായില്ലേ, പോയിക്കൊന്ന് ഉറങ്ങിക്കൂടെ. ചേട്ടാ, ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുതേ. പോണം. ഡാ, അങ്ങേര അങ്ങേരുടെ ഭാര്യ എന്തു വേണേലും ചെയ്തോട്ടെ, അത് നിനക്കൊക്കെ എന്താ പ്രശ്നം? നിനക്കൊന്നും പറഞ്ഞത് മനസ്സിലാകത്തില്ലടാ. അത് തന്നെ. ഓ, ഉം
ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? പുക സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. എത്രയാ വില? 30 രൂപ. നമ്മുടെ മുസ്തഫക്കേട്ട ഡ്യൂട്ടി പോയിക്കടേ. മൂന്നാല് അന്യ സംസ്ഥാനക്കാരിയായിരുന്നു, മൊബൈൽ അടിച്ചു മാറ്റി. ഇക്ക് കൈയോടെ പോക്കി. പക്ഷെ അവന്മാരോടി ഇക്കേം പിള്ളേരും പറയുന്നുണ്ട്, കിട്ടിയ അവന്മാർക്കൊന്ന് കോളാ. പിടിക്കണവനെ പിടിക്കണ. എവിടേക്കാ പോയേ? അത് എന്ത് വില? ഏത്? ഇതോ. അല്ല, അപ്പുറത്ത് നോക്കട്ടെ. ഇവനൊരു വരത്തനാന്നല്ലോ. ഇതാണെങ്കിൽ 350 രൂപ. നിന്റെ കൂട്ടുകാരന്മാർ എടുത്തില്ലേ? നിന്റെ കൂട്ടുകാരല്ലേ എടുത്തേ? അല്ല, എന്നാണാ നീ പറയുന്നത്? സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന്. വീട്ടിൽ വാഴയ്ക്ക് നോക്കി നാളാ പറഞ്ഞോണ്ട് വന്നോളൂ. ഓരോരുത്തന്മാര് കേരളത്തിലോട്ട്, കേരളം ഗൾഫാണ് പോലും, ഒറ്റോരുത്തരെ വിശ്വസിക്കരുത്. എല്ലാ കള്ളന്മാരാ. ചേട്ടാ പോ. കുറച്ചു ദിവസമായിട്ട് വൈകിയാണല്ലോ വരുന്നത്. അത് പിന്നെ ഒരു ആശുപത്രി കേസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. ഇനി വൈകത്തില്ല, കൃത്യസമയത്ത് തന്നെ എത്തിക്കോളാം. വാക്ക് പാലിച്ചാ മതിയായിരുന്നു. ഓ, കൂളിംഗ് ഗ്ലാസ് 4 ആണോ? ഹേ, 4 ഒന്നുമല്ല, ഫുട്പാത്തിൽ ചൈനീസ് സാധനങ്ങൾ വെക്കുന്ന സുഗുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. 150 രൂപയായി. പക്ഷേ നല്ല ലുക്കല്ലേ? പിന്നെ ഇതിനിടയ്ക്ക് പള്ളിയിലൊക്കെ പോവാൻ എങ്ങനെയാ സമയം കിട്ടുന്നേ? പള്ളിയിലും? ഓ, പള്ളി അങ്ങനെ പള്ളിയിൽ പോകാറൊന്നും ഇല്ല. പിന്നെ രാവിലെ ശില്പയെ കൂട്ടാൻ വരുമ്പോ തങ്കച്ചമ്പാ സാറ വായി വെക്കുന്ന സുവിശേഷം മാത്രമേ ഉള്ളൂ. ഒരു ചുവന്ന കളറിൽ ഷർട്ട് എടുക്കാൻ മേലായിരുന്നു. ചുവപ്പോ? അതെന്നെ, ചുവപ്പ് നന്നായിട്ട് ചേരും. എടുക്കാം, ചുവപ്പ് കളർ എടുക്കാം. ബൈ. അപ്പൊ റെഡ് ഷർട്ട് ഇട്ടേച്ച് വരികയല്ലേ? ഹലോ. ആ, ചുവന്ന ഷർട്ട് ഇട്ടിട്ട് വരികയല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ. ആ ശരി, ഞാൻ ക്ലാസ് ചെന്നിട്ട് വിളിക്കാം. നീ നോട്ട് പോകുന്നില്ലേ? ഉണ്ട് പാസ്റ്റർ.
ഞാൻ വിചാരിച്ച നീ വല്ല പ്രച്ഛന്ന വേഷം എടുത്തിട്ടും പോയിരിക്കും. ഈ വന്ന നാട്ടുകാരെ കൊണ്ട് എന്റെ തന്തയ്ക്ക് വിളിപ്പിക്കും. യൂണിഫോം ഇടാ. അത് ശരി. ഡ്രൈവറുടെ സീറ്റിന് കാക്കശ ഇട്ടിടണമെന്നാണോ ഡ്രൈവർ കാക്കശ ഇട്ടിടണമെന്നാണോ നിയമം? എന്റെ പൊന്നാം റോസേ, ഒന്നാമത് ഓട്ടം കുറവാ. അതിനിടയ്ക്ക് നീ ഈ കോലത്തിൽ ഓട്ടോ ഓടിക്കുകയും കൂടെ ചെയ്താ പേടിച്ച് നാട്ടുകാരനകത്തിട്ട് കയറൂടാ. ആരായി ഡ്രസ് മേടിച്ചേ? ഞാൻ തന്നെയാ. നീയാ? പ്രൈസ് ദ ലോർഡ്. പപ്പാ ഞാൻ പോവാന്ന് കേട്ടോ. ചോമ്പ് നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഒരു കലത്തിന്റെ കൂടെ കുറവുണ്ടായിരുന്നു. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്ത് പാടത്ത് നിർത്താമായിരുന്നു. വീട്ടിലായിരുന്നോണ്ടാണോ ഷർട്ട് നല്ലതാന്ന് പറയാഞ്ഞേ? എന്നാന്ന്? അല്ല, ഷർട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഏത് ഷർട്ട്? ഈ ചുവന്ന ഷർട്ട്. ഓ, അതോ. ഞാൻ പറഞ്ഞല്ലോ പാടത്ത് കൊണ്ടുപോയി കോലായിട്ട് വെക്കാൻ കൊള്ളാമെന്ന്. ഓ തമാശ. എന്നാ തമാശ? ഞാൻ ഉള്ള കാര്യമാ പറഞ്ഞ്. തലക്ക് വെളിവെള്ള ആരേലും ഇങ്ങനത്തെ ഡ്രസ് ഇടുവോ? അപ്പൊ ഇന്നലെ പറഞ്ഞതോ ചുവപ്പ് കളർ എനിക്ക് നന്നായിട്ട് ചേരുമെന്ന്? എന്നാന്ന്? തനിക്ക് ചുവപ്പ് കളർ ചേരുമെന്ന് ഞാൻ പറഞ്ഞു എന്നോ? തനിക്ക് എന്നാ വട്ടാന്നോ? ഓ ഓർമ്മയില്ല അല്ലേ. ഇന്നലെ രാവിലെ ഇതുപോലെ പോകുമ്പോ എന്റെ കൂളിംഗ് ഗ്ലാസ് നന്നായിട്ടുണ്ടെന്നും ചുവപ്പ് കളർ എനിക്ക് നന്നായിട്ട് ചേരുമെന്നും ശില്പയാ പറഞ്ഞത്. ഞാനോ? ആ. ഓ അംബ്രോസേ, അത് ഇയാളോട് അല്ലായിരുന്നു. പിന്നെ എന്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചതാ ബ്ലൂടൂത്ത് വഴി. ഐ എം സോറി. ഫ്രണ്ടിനോടോ? പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് എന്നെ പൊട്ടനാക്കുക അല്ലേ? തനിക്ക് ബോധമില്ലേ? ഞാൻ സംസാരിച്ച തന്നോടല്ലായിരുന്നു, എന്റെ ഒരു ഫ്രണ്ടിനോടായിരുന്നു. ചുമ്മാ ഷർട്ട് കൊള്ളാം ഗ്ലാസ് കൊള്ളാം എന്നൊക്കെ പറയാൻ എനിക്ക് വട്ടില്ല. യൂസ്ലെസ് ഫെല്ലോ. ഇതാ ബ്ലൂടൂത്ത്. ഇത് ചെവിയിൽ വെച്ച് എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന ഇയാൾ കേട്ടത്. അല്ലാതെ തന്നോട് കിന്നാരം പറഞ്ഞോണ്ടിരിക്കാൻ ഞാൻ തന്റെ കാമുകിയൊന്നുമല്ലോ. ഓരോ വിഡ്ഢിവേഷം കിട്ടി ഇറങ്ങിക്കോളും. അല്ല പിന്നെ അവളെ അപ്പരെ കെട്ടിക്കാരുണ്ടാക്കി ഒരു ചുവന്ന ഷർട്ട്. അവസാനം അവള് പറഞ്ഞിട്ട് പോയൊരു ഡയലോഗ് ഉണ്ട്, അതെന്റെ കാതില് പിന്നെയും പിന്നെയും മുഴങ്ങുക. അത്രയ്ക്കും നല്ല ഡയലോഗ് ആണോടാ അത്? അവളെ കൊണ്ടിരിക്കും പറയിക്കണോടാ. ആംബ്രോസ് ഏട്ടാ, നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, നിങ്ങൾ എന്റെ കാമുകനാണ്, ഞാൻ പറയിക്കോടാ. ജയ് ജവാൻ ജയ് കിസാൻ. അല്ല, അതിനെന്നേലും വഴിയുണ്ടോ? അത് നീ എന്നോടാന്നോ ചോദിക്കുന്നേ? നിന്റെ ദൃഢപ്രതിജ്ഞ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നീ വല്ല വഴിയും കണ്ടു കാണുമെന്ന്. എന്റെ മുന്നിൽ ഇനി പെരുവഴി മാത്രമേ ഉള്ളടാ. ഒരു വഴിയുണ്ട്. എന്ത് വഴി? അല്പം വളഞ്ഞതാ. ശരി, കാശ് മുടക്കുണ്ട്. ഞാൻ ബ്ലേഡ് എടുക്കൂടാ. മീട്ടുക്ക ഇത് സിബിയ. വേണ്ട, അവ സമ്മതിക്കല. വേണ്ട. എന്താ വഴി? കീറു പാപ്പൻ. എന്ത് കീറു പാപ്പൻ? കൊടും ക്രൂരൻ. ആരാ? പാപ്പൻ സാറെ കാണാൻ വന്നു. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ആ വെയിറ്റ് ചെയ്യ. ഓ പ്രശ്നങ്ങൾ പറയാം, ചുരുങ്ങിയ വാക്കുകളിൽ. ദീർഘഭാഷണങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എന്താ താമസം? പ്രശ്നം പ്രേമാന്നേ. പെൺകുട്ടിക്ക് ഇവനോട് ഇഷ്ടം അങ്ങ് തോന്നണം. ഇതിപ്പോൾ ഒരു ചീട് പ്രണയ വിഷയമാണല്ലോ. പഴയ സിനിമകളിൽ നിന്ന് ടെക്നിക്കുകൾ അടിച്ചു മാറ്റാം. ഇംഗ്ലീഷ്, കൊറിയൻ, ചൈനീസ്, തായ് സിനിമകളിലാണെങ്കിൽ റേറ്റ് കൂടും. കൂതറ മലയാള സിനിമയിലെ ടെക്നിക്കുകളാണെങ്കിൽ റേറ്റ് കുറയും. ഏത് വേണം? മലയാളം. ചീർ
നായികയ്ക്ക് നായകനോട് പ്രേമം തോന്നണം. 80-90 കാലഘട്ടം മലയാള സിനിമ ചീപ്പ് റേറ്റ് ആണ്. മോൾ തന്ത്രം മതി. യെസ് ബോസ്. ഓഫ് കോഴ്സ്. ബോസ്, നായികയെ അപ്രതീക്ഷിതമായി ആക്രമിക്കുന്ന വില്ലൻ, നായികയെ രക്ഷിക്കാൻ വില്ലനെ നേരിടുന്ന നായകൻ, വില്ലൻ പരാജയപ്പെടുന്നു. അപ്പോൾ നായികയ്ക്ക് നായകനോട് പ്രേമം, ആരാധന. പെൺകുട്ടികളെ വളയ്ക്കാൻ ഒരു കാലത്ത് സജീവമായി ഉപയോഗിച്ചിരുന്ന ടെക്നിക്കാണിത്. ഇപ്പോൾ ആരും ഇത് ഉപയോഗിക്കുന്നില്ല ബോസ്. ഗുഡ്, വെരി വെരി ഗുഡ്. പിന്നെ 5,000 കാശ്, ആളുടെ പേര്, സ്വഭാവം, തൊഴിൽ, പിന്നെ സഞ്ചരിക്കുന്ന വഴി, കൃത്യം നടത്തേണ്ട ദിവസം ഒക്കെ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്ത് രസീത് വാങ്ങണം. നിങ്ങൾ എന്ത് ചെയ്യണമെന്നും ഞങ്ങൾ എന്ത് ചെയ്യണമെന്നും അവിടെ നിന്ന് പറയൂ. എവിടെ? ദാ അവിടെ. നീ എന്തെങ്കിലും നുണ പറഞ്ഞ് അവിടെയും കൊണ്ട് ചന്തമുക്ക് വഴി വരിക. അവിടെ ആലമ്മൂട് വളവിൽ നമ്മുടെ ആടുകൾ ഒരു വെള്ള ഒമിനിയിൽ കാത്തുകിടക്കും. ഓട്ടോക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് മണ്ടി ഇവിടെ നിർത്തുക. എന്നാ പറ്റി? അറിയില്ല, എന്താന്ന് നോക്കട്ടെ. വണ്ടി നമ്പർ KL7G666. നമ്മൾ നിയോഗിക്കുന്ന ഒരു വിശ്വസ്തൻ ഈ സമയം നമ്മളുടെ കയ്യിലുള്ള ബാഗോ സഞ്ചുവ എന്താണെന്ന് വെച്ചാൽ തട്ടിയെടുത്തോടാൻ ശ്രമിക്കും. ഞാൻ തന്നോട് അപ്പോഴേ പറഞ്ഞതിൽ ഈ വഴി കൂടി വരണ്ടെന്ന്. അതെങ്ങനാ പറഞ്ഞാ കേക്കണ്ടേ? നന്നാക്കും പോലും ഈ ഭാഗത്ത് ആരും കിട്ടുകയല്ല. ആശം പിടിക്കാനായിട്ട് അവനെ തല്ലി തോൽപ്പിക്കുന്നതായി കാണിച്ച് ബാഗ് തിരിച്ചെടുത്ത് അവളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുക. എന്തുപറ്റി? അറിയില്ല, വണ്ടി ഓഫായി പോയി. പാസഞ്ചർ ആണോ? പാസഞ്ചർ ആണോ എന്ന് കിട്ടിപ്പോയി. ഞാൻ തരികയില്ല. ഇന്ന് അവളുടെ മുമ്പിൽ സ്റ്റാറാണ്. വേഗം വാടാ, കൊന്നല്ലേ. ഒളിച്ചിരിക്കുന്നോട ആണെന്ന് പറഞ്ഞ് তোমার এই অভ্যাস কবে থেকে হয়েছে বলো? কবে থেকে হয়েছে? তোমার কোনো বাধ্যতা নেই? তোমার প্রবলেমটা কি? আমার কোনো প্রবলেম নেই, আমি খুব সুবিধায় আছি। তুমি খুব সুবিধায় আছো আমি বলিনি, আমার যেইটুকু কর্তব্য ওইটুকু করি। আমরা চারবেলা আলু ভাত খাই, এটাই কি জীবন? মানুষের মতো বাঁচবো এটাই আমার আশা, এটা কি বেশি? কেন আমাকে কষ্ট দিচ্ছ? কি কষ্ট? তুমি একা কাজ করলে চলবে না, আমিও কাজে আসবো, বলো এটা কষ্ট? তুমি ভালো করে কথা বলবে, তুমি তোমার ভাষা ঠিক করে জানো না, কাজ কি করবে? অন্যের বাড়ি বাসন মাজতে যাবে? এখনো আমার অবস্থা ওরম হয়নি। তোমার স্বামী এখানে আছে, তুমি আজ থেকে বাইরের কাজ কেন করবে? ഒരു കോപ്പും നടക്കില്ലെന്നേ, ഒന്നും നടന്നില്ല, കുഴപ്പമില്ലായിരുന്നു, ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നോ ഇയാൾക്ക്. എടാ മനുഷ്യന് ഇച്ചര സംസ്കാരം. അതെ, എനിക്ക് ഇച്ചര സംസ്കാരം കുറവാ, ഞാൻ അതങ്ങ് സഹിച്ചു. എടാ നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ കൊണ്ടാക്കിയിട്ടില്ലേ അങ്ങേര്, അയാളെ പറഞ്ഞാ മതി. ഇവൻ എന്റെ തന്തയല്ലേ പറഞ്ഞു? അതെ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഇവനൊന്നു നടന്നോ? നടന്നു
മനുഷ്യർ ഉറക്കം കളഞ്ഞു. അവന് കഷ്ടപ്പെട്ട് നോക്കാൻ പറ്റിയല്ലോ, എല്ലാം അറിയണം. ഗുഡ് നൈറ്റ്. എടാ, ആണുങ്ങൾ അയച്ചൊരു ധൈര്യമൊക്കെ വേണം. നമ്മുടെ മുമ്പേ വെച്ചൊരു പെൺകുട്ടിയുടെ പേഴ്സ് എടുത്ത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയാ, ഒന്ന് സഹായിക്കാൻ പോലും നിൽക്കാതെ പേടിച്ച് ഓടശിക്കാത്ത ഒരു ഒളിച്ചിരിക്കാ വേണ്ടത്? പ്രൈസ് ദ ലോർഡ്, നല്ല തണ്ണുതടിയൊക്കെ ഉണ്ടല്ലോ. അത് പുറത്തു മാത്രം പോരാ, മനസ്സിലും വേണം. അല്ലെ, നാളെ ഏതെങ്കിലും ഒരുത്തിന് എങ്ങനെയാടാ അയാളുടെ മോളെ നിന്നെ പിടിച്ച് ഏൽപ്പിക്കുന്നത്? അത് പിന്നെ മുണ്ടുകീറിപ്പോയപ്പോ അയ്യേ. ശില്പേ മരിയൻ കോളേജ്. ഞാൻ സുരേഷ് ഗോപി, പഞ്ചായത്ത് നിന്നാ. കൊതുകു നിർമാർജനത്തിന്റെ ബോധവൽക്കരണത്തിനായി വന്ന ഉദ്യോഗസ്ഥനാ. അകത്തേക്ക്. ഒരു ചെറിയ സർവേ ഉണ്ട്, ചെറിയ ചോദ്യങ്ങൾ, ചെറിയ ഉത്തരങ്ങൾ. ഒരു ലീഫ്ലെറ്റ് ഞാൻ അങ്ങോട്ട് തരും, പിന്നെ അല്പം ഉദ്ബോധനവും. അതിനുശേഷം ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ കൊതുകടിക്കില്ല, പനിയും വരില്ല. മാപ് കൊരുന്ന്, അമി മലയാളം ജാനി നാ, അമാ ഷമി എখানে നെയ്, അപ്നി ഒന്നു ദിന ആശു. ഓ, മലയാളി അല്ല അല്ലേ? നാ അന്യ സംസ്ഥാന തൊഴിലാളി ഹൂ. അച്ഛാ, എനിക്ക് ഹിന്ദി അറിയില്ല. ഹം വയ്ക്കുമ്പോൾ ഹും വയ്ക്കണം, ഹും വെച്ചാൽ ആപ്പ് വയ്ക്കണം, ഇത്രയൊക്കെ അറിയൂ. മലയാളം മനസ്സിലാവുമോ? ഓ ഭാഗ്യം, ഇവിടെ ഇപ്പൊ ഭർത്താവുണ്ടോ? അച്ഛാ, കേൾക്കൂ, ഡെങ്കിപ്പനി വരാതിരിക്കാൻ ഈ സുന്ദരമായ ശരീരത്തിൽ കൊതുകു കടിക്കാതെ നോക്കണം. മുറ്റത്തും പറമ്പിലൊക്കെ കിടക്കുന്ന കാലിപ്പാത്രങ്ങൾ, ചിരട്ടകൾ, ചെടിച്ചട്ടികൾ, ഇവയിലൊന്നും വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം. പിന്നെ പനിയുള്ളവരുമായി സംസർഗം പാടില്ല, ഭർത്താവാണെങ്കിൽ പോലും. മനസ്സിലായോ? എന്താ പേര്? ദേവ്ജാനി. ദേവയാനി. ആപ്കാ നാം അച്ഛാ ഹേ. ഭർത്താവിന്റെ പേരെന്താ? കുമാർ. കുമാർ. കുട്ടികൾ? നെയ്. അതെന്താ, ആർക്കാ കുഴപ്പം? അല്ല, ഇപ്പൊ എല്ലാത്തിനും ചികിത്സയുണ്ടേ. ഇനി പിന്നെ ഒരു ഫാഷനായിട്ട് കുട്ടികൾ പിന്നെ മതി എന്നാണെങ്കിൽ ആയിക്കോട്ടെ, ആയിക്കോട്ടെ. സ്വദേശം? ബംഗാൾ. ബംഗാൾ. ചില ഇനം കൊതുകുകൾ കടിച്ചാ പോലും നമ്മൾ അറിയില്ല, വൃത്തികെട്ട ഇനങ്ങളാ. പക്ഷെ പനി വേഗം വരും, എന്നാ ദേഹത്ത് നോക്കിയാ എളുപ്പം അറിയാൻ കഴിയും. ചുവന്ന് കിടക്കും. ഞാൻ ദേവാന്റെ ശരീരം ഒന്ന് നോക്കട്ടെ, തന്നെ താത്ത എവിടെയെങ്കിലും കൊതുക് കടിച്ചിട്ടുണ്ടോ എന്ന്. നിൽക്കൂ, എന്നാലല്ലേ എനിക്ക് ബോധവൽക്കരിക്കാൻ പറ്റും. കിതർ ചാത്തിയേ, നിൽക്കൂ നിൽക്കൂ, സ്റ്റോപ്പ്. ഞാനൊരു പാവം സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇനി തല്ലരുത്, ആളെ കൂട്ടരുത് പ്ലീസ്. പകർച്ചപ്പനി ബോധവൽക്കരണത്തിന് വന്നതാ, അന്യ സംസ്ഥാനക്കാരുടെ ദേഹത്ത് കൊതുക് കടിച്ച പാടുന്നു തപ്പി നോക്കിയതാ. സോറി,
നമ്മൾ ഒരേ സംസ്ഥാനക്കാരല്ലേ, പ്ലീസ്. അന്യ സംസ്ഥാനക്കാർക്ക് നാണോ മോനു, സോറി, മാപ്പാക്കണം മാപ്പാക്കണം പ്ലീസ്. ഇനി പ്രദേശത്ത് തന്നെ കണ്ട തന്റെ ദേഹം മൊത്തം പാടായിരിക്കും, അത് കൊതുകടിച്ച പാടായിരിക്കില്ല. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി, ഞാൻ ഇനി ഈ പ്രദേശത്ത് വരികയില്ല. പോവാ, താങ്ക്സ് ചേട്ടാ. പെങ്ങളെ വരട്ടെ, കൊതുകടിച്ച് പനി വരാതെ നോക്കണേ. ചേട്ടനും ശ്രദ്ധിച്ചോണേ, ടാറ്റാ, ബൈ ബൈ. പാവി ജെല്ലി നിറം പാതാളം. ഗൾഫുകാരനെ കിട്ടിയപ്പോ അവളങ്ങ് പോയി അല്ലേ. എല്ലാ പെണ്ണുകളും ഇങ്ങനെ തന്നെടാ, കാശേ കാശേ കാശി. ആ ലവലാദികള്, നീ തന്നെ അറിഞ്ഞിട്ടാ എന്നെ ഇഷ്ടമാണെന്നോ എന്റെ കൂടെ പുറത്താണോന്നോ അവൾ എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓഹോ, അപ്പൊ അവൾ എന്നാ ഫോട്ടോ ചെറുക്കൻ്റെ കൊടുത്തുവിട്ടതോ? എടാ, ഫോട്ടോ കൊടുത്തു വിട്ടത് വലിയ കാര്യമാണോ? അതൊരു പടം വരച്ച് കിട്ടാൻ വേണ്ടിട്ടല്ലോ. ഓഹോ, ആ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് നീ എത്ര സ്വപ്നങ്ങളാണ്ടാ. നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ, ആഗ്രഹം കൂടുമ്പോ സ്വപ്നം കാണും, അതിനുള്ള അവകാശങ്ങൾ വേണ്ടടാ. നീ എന്ത് തീരുമാനിച്ചു? എന്ത് തീരുമാനിക്കേ, അവളെ ഒന്ന് കാണണം, ആ ഫോട്ടോ കൊടുക്കണം, പിന്നെ അവൾ ഒരുപാട് ആഗ്രഹിച്ചല്ലേ ആ പടവും കൊടുക്കണം. നിനക്ക് വേറെ പണിയില്ലേ, കീറി ദൂരെ കളാതല്ല. മോശമല്ലടാ, ആ ഫോട്ടോ കിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ടാവും. അത് വേണ്ട, അവളെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഞങ്ങളുടെ വാടകയ്ക്ക് താമസിക്കുന്ന. അറിയാം മക്കളെ, ഇരിക്ക്. അകത്തേക്ക് ചെല്ല്. എല്ലാവിധ ആശംസകളും. താങ്ക്സ്. എടാ ആൻ്റെ ആ ഹിന്ദിക്കാരനും ഭാര്യ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കണ്ടാ. എന്റെ അമ്മോ, എന്ത് സാധനടാ അത്! മിക്കവാറും ഇവിടെ വന്ന ഒരു ബ്ലൗസിന് അളവെടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. പിന്നെ ബ്ലൗസ് എന്താടാ, നാട്ടുകാർ ഇവിടെ വന്ന് എടുക്കണല്ലേ, പിന്നെ ബംഗാളികൾ അത്ര ഇങ്ങനെ ആലോചിച്ചുണ്ടാസ്കാര. അല്ല, ഇത് ആർക്കേ വന്നേക്കണത്? ഭാര്യ ഒരു ബഹനോ മേലെ തയ്യൽക്കടയിലേക്ക് ആവോന. ആകെ ഒരു ഹിന്ദി വാക്ക് അറിയാമുള്ളൂ, ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. മലയാളത്തിൽ പറഞ്ഞാ മതി, താങ്കൾക്ക് അതാ ഇഷ്ടം. സമാധാനായി. അല്ല, വന്ന കാര്യം എന്താ? ഒരു തയ്യൽ പണിയുണ്ട്. അതാണല്ലോ എന്റെ പണി, എന്താ തയ്ക്കണ്ടെന്ന് പറ. ഇവൾക്കൊരു ബ്ലൗസ് വേണം. അതിനെന്താ അളവ് ബ്ലൗസും തുണിയും എടുത്തോ? ബ്ലൗസ് ഞാൻ അങ്ങനെ പേയാട്ടൊന്നും കട്ടിയല്ല, കട്ടിയെ കറക്റ്റായിട്ട് കട്ടിയുള്ളൂ. അളവെടുക്കണ്ടാ പറഞ്ഞു. എന്നാന്ന്? പുതിയ അളവെടുക്കണ്ട.
তুমি এখানে শেষ করে বাড়ি যাও, আমি বাজার থেকে আসছি। না সেরি শিবু, ഇത്ര കാലത്തെ കാത്തിരിപ്പിന് ശേഷം നിന്റെ അസ്തുദിനമെത്തി. ശിബു ചെല്ല്, ചെന്നളവെടുക്ക്. എന്താ ശരി നിൽക്കുന്നേ? പോയി അളവെടുക്ക്. മുഴക്കോലെടുക്ക്, മുഴക്കോലെടുക്ക്. മുഴക്കോൽ എന്തിനാ അളവെടുക്കാനാന്ന്? ടേപ്പ് കൊണ്ടില്ല അളവെടുക്കാൻ? ഓ എന്നാ ടേപ്പ് എടുക്ക്. ടേപ്പല്ലേ തോളത്തെടുക്കുന്നേ. സാരി ഒന്ന് മാറ്റണം. ഈ മോഡലിന്റെ ടീ. ഓ പപ്പ, ഫുൾ കൈ ഷർട്ടാണ് തയ്ക്കേണ്ടത്. എന്റെ തയ്യൽ പരമ്പര ദൈവങ്ങളെ, എന്നെ തയ്യൽ പിടിപ്പിച്ച ജോളിച്ചേട്ട ശക്തി തരൂ. എന്നാ ഇത് അറിഞ്ഞിട്ടേ കാര്യുള്ളൂ. പതിനൊന്ന് ഒമ്പത്. ആ ചേച്ചി നോക്കോ, നാളെ തന്നെ. എന്റെ പൊന്നു ബ്ലൗസ്. ഞാൻ ഇന്നത്തോടെ എന്റെ തയ്യൽ പണി നിർത്തി, അതിനാണ് ഈ ലഡു. എന്റെ ശിബുട്ട കണ്ണ് കാണാനില്ലെങ്കിൽ നിങ്ങൾ ഒരു കണ്ണാടി മേടിച്ചു വെക്കി, അല്ലാതെ അറിയാവുന്ന പണി നിർത്തണോ? ഇനിയുള്ള കാലം അധ്വാനം ജീവിക്കാന്ന് വെച്ചു. അളിയനെ, ഒരു വിസായ ചന്ദ്രനുണ്ട്. അല്ല, പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു തീരുമാനം. ഈ ശിബു ഒരു തീരുമാനം എടുക്കണെങ്കിലേ കണിയാനെ വിളിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ തോന്നല്, ഒറ്റ തീരുമാനം. നിങ്ങൾ പണി നിർത്താന്ന് കാര്യമായിട്ട് പറഞ്ഞാണോ? പോടാപുല്ലേ, സ്വഭാവത്തോടൊരു കാര്യം പറഞ്ഞാൽ നീയൊന്നും വിശ്വസിക്കൂല. ഇനിയിപ്പോ രണ്ടെണ്ണടിച്ചിട്ട് വന്ന് പറയണ. ശിബുചേട്ടാ, അളവെടുക്കാൻ പെണ്ണുങ്ങളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ അതിനാ പണി നിർത്തുന്നേ? നമുക്ക് സ്റ്റാൻഡിൽ നടക്കാന്നേ. നീ എന്താ വിചാരിച്ചത്? ഞാനെന്താ പടക്കം പൊട്ടിച്ചളിക്കാൻ മുട്ടിയിക്കുന്നാ? പിന്നെ ഒരു കാര്യം, അളവെന്ന വാക്കിന് ഇവിടെ മിണ്ടിപ്പോരുത്. അത്രക്ക് വെറുത്തുപോയി ഞാൻ ആ വാക്ക്. അതെ, കുറച്ചു പേർക്ക് കൂടി ലഡു കൊടുക്കാനുണ്ട്. ലീവിന് വരുമ്പോ കാണാം. ശിബുചേട്ടാ, ലഡുവിനാണെങ്കിൽ ഇല്ല. നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചതാ, നല്ലൊരു മനുഷ്യനായിരുന്നു, പട്ടായി പോയി. একটা মানুষের শান্তিতে থাকার দরকার, আমার দরকারই নেই। ও, তোমার শান্তি লাগবে, আমার বলো আমার কি শান্তি লাগবে না? যেদিন থেকে তুমি এসেছো আমার শান্তি চলে গেছে। আমি কি মরে গেছি তোমার শান্তি নেই? এটা থেকে ভালো ওটা দেব জানি। এন্তো কোরাপন্ড তুমি এটাকে বানিয়ে বলছো। বাবা ওই কড়াকা বাবা দেব জানি। জীবনে একটা বাচ্চা, শুধু একটা বাচ্চা ব্যাস। তুমি বলো না, একটা মা হবার খুশি দূর করে রাখছো তার জন্য। এটা আমার ভুল, বলো এটা আমার ভুল। দেব জানি, എല്ലാരും ഉണ്ടല്ലോ, ഇന്നാർക്കും പോണ്ടേ? ഞാൻ കിടക്കി കൂട്ടാവതി എടുക്കുന്ന പരിപാടിയുണ്ട്. ഈ ക്ലീനിങ്ങും അടുക്കിപ്പറക്കലൊക്കെ പെട്ടെന്നാരെങ്കിലും റൂമിലോട്ട് കയറി വന്ന മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലം എന്ന് തോന്നണ്ടേ? ഓ, ഇന്നാണ് ആ ശുചീകരണത്തിന്. ബായ്, ചോദിക്കുന്നത് ശരിയാണോന്നറിയില്ല. എന്താ
ഇന്നലെ മുറിയിൽ നിന്നൊരു ബഹളം കേട്ടു, പിന്നെ ഭാഷ മനസ്സിലാവത്തോണ്ട് കാര്യം എന്താന്ന് മനസ്സിലായില്ല. വേറൊന്നും കൊണ്ട് ചോദിച്ചല്ല, ബഹളം ഇപ്പൊ പതിവാണ്. ചോദിച്ചത് തെറ്റായി പോയെങ്കിൽ? ഏയ്, മാത്തച്ഛൻ സാറിന്റെ കൂട്ടുകാരന്റെ കമ്പനിയിൽ ജോലി കിട്ടിയപ്പോ എല്ലാം ഭംഗിയായിരുന്നു എന്ന് കരുതിയതാ. പക്ഷെ കമ്പനി പൂട്ടിയപ്പോ ആ പ്രതീക്ഷ ഇല്ലാതായി. പട്ടിണി കടക്കാതിരിക്കാൻ പാടുപെടുക, ഒരു ഭാര്യക്ക് പൊട്ടിത്തെറിക്കാൻ ഇതൊക്കെ പോരെ. നിങ്ങൾ ഇപ്പൊ വിചാരിക്കും ഇയാൾക്ക് വല്ല കൂലിപ്പണിയും ചെയ്ത് കുടുംബം നോക്കിക്കൂടെ. ശരീരമാണെങ്കിൽ ഒരു ജോലി ചെയ്യാൻ ഹൃദയത്തിന്റെ ബൾബുകൾ സമ്മതിക്കില്ല. ശരീരം വരുത്താൽ അവൻ പണി മുടക്കും. ചെറുപ്പം തൊട്ടേ ഉള്ളതാ. ചെറിയ ഒരു ഓപ്പറേഷന്റെ കാര്യമേ ഉള്ളൂ, പക്ഷേ തുക വലുത് വേണം. അതിനൊക്കെ എവിടെ വരുമാനം? ഇപ്പൊ അവളുടെ പ്രശ്നം ഞാൻ അവളെ ജോലിക്ക് വിടുന്നില്ല എന്നാണ്. മലയാളം പോലും അറിയാത്ത അവൾ എന്തു ജോലി ചെയ്യാം? ആകെ അറിയുന്നത് വല്ലവരുടെ വീട്ടിൽ പാത്രം കഴുകുക എന്നതാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവളത് ചെയ്യണ്ട, അതാ എന്റെ തീരുമാനം. ഇതെന്തയോട് ഇവമേ? എന്നാലും കഷ്ടമായി പോയല്ലേ? അയ്യോ, ഭയങ്കര കഷ്ടമായി പോയി. മാസ്റ്റർ തീർന്നു തോന്നു എങ്കിൽ വിശുദ്ധ പോലും ശില്പിയാക്കി ഇരിക്കുന്നു. ചേട്ടാ, എന്താ പ്രശ്നം? ആ പാസ്റ്റർ മോളില്ലേ, കോളേജ് കുമാരി, അവള് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. എന്റെ മോള് പാവ ചെയ്തേ, അവക്ക് സ്വർഗരാജ്യം പോയേ. പാസ്റ്റർ, അവള് പോയടാ, അവക്ക് സ്വർഗരാജ്യം പോയടാ. അല്ലോ, അവള് രക്ഷിക്കപ്പെട്ടു. അവള് പോകുന്നു, ഞങ്ങ പോട്ടെ. നീ എന്നാ തന്നെ വിഷമിക്കുന്നേ? ദേ ഇതങ്ങ് പിടിപ്പിച്ചേ. ഡാ, നിനക്ക് വിളിച്ചിരിക്കുന്ന പെണ്ണ് എവിടെയോ ഉണ്ട്. അവള് സമയമാകുമ്പോ നിന്റെ അടുത്തേക്ക് വരും. ഇതൊക്കെ അത്രേ ഉള്ളൂ. ഇതങ്ങ് പിടിപ്പിച്ചേ, പിടിക്കാനേ. കുടിക്കടാ. ബാ, അല്ലേലും നിന്റെ തലേന്നത് പോയത് നന്നായെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒന്ന് പോടാ അവിടുന്ന്. ഇന്നലെ വരെ അവള് നല്ലത്, ഇന്ന് മോശം. അങ്ങനെ മാറ്റി പറയാൻ എന്നെ കിട്ടത്തില്ല. അവളെന്നും എന്റേത് തന്നെ. ഒന്ന് സമാധാനിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ വീണ്ടും പഴയപടി തന്നെ. ഒരു ഗതിയില്ലാത്ത എന്നെ അവള് പ്രേമിക്കാനോ? കാശുണ്ടാവുമ്പോ എല്ലാം ഉണ്ടായിക്കോളൂ. നാടും വീടും വിട്ട് ഇവിടുന്ന് കഷ്ടപ്പെടുന്നേ നമ്മളൊന്ന് രക്ഷപ്പെടാനല്ലേ. ഇന്നു മുതൽ നമുക്കൊരു തീരുമാനം എടുക്കണം. നമുക്ക് രക്ഷപ്പെടണം. അതിന്റെ ആദ്യ ചൂടാ നമ്മൾ വാങ്ങാൻ ആഗ്രഹിച്ച ഓട്ടോ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് നമുക്കത് വാങ്ങാം. ചങ്ങാത്ത കല്ലൊരുത്തി കുന്നു കേറി ചെന്നിടാമേനെ, നെഞ്ചോരമേറെ നാളു ചേർത്ത് വെച്ച ലക്ഷ്യമരികെ വന്നിടാം. ഒന്നു ചേർന്ന് സങ്കടം മറന്നു നമ്മൾ ഉയരെ നീങ്ങിടാം. ഭാഗിക പുതിയ കനവിലൊഴുകി ഒഴുകി തീരം തിര തേടും പോലെ മറുതീരം തിരഞ്ഞു പാഞ്ഞ തോണി പോലെ നേരം കളയാതെ പോയിടാം. ദൂരെ വിളക്കു വച്ചു കാത്തിരിപ്പു നാളെ നമ്മെ. ചങ്ങാത്ത കല്ലുരുട്ടി കുന്നു കേറി ചെന്നിടാമിനി,
നെഞ്ചോരമേറെ നാളു ചേർത്തു വച്ച ലക്ഷ്യമരികെ വന്നിടാം. വെൺമേഘമായി നമ്മൾ ഒന്നു ചേർന്നു പാടാം. പോയ കാലമേ ആത്മബന്ധനം നൂവു മാഞ്ഞു വെണ്ണിലാവ് ചൂടാം. നെഞ്ചിലുള്ള മഞ്ചിരാൽ നാളമേ നീ ഉണരുക. തീരം തീര തേടും പോലെ മറുതീരം തിരഞ്ഞു പാഞ്ഞ തോണി പോലെ നേരം കളയാതെ പോയിടാം. കാത്തിരിപ്പു നാളെ നമ്മെ ചങ്ങാത്ത കല്ലുരുട്ടി കുന്നു കേറി ചെന്നിടാമിനി. നെഞ്ചോരമേറെ നാളു ചേർത്തു വച്ച ലക്ഷ്യമരികെ വന്നിടാം. ും പോലെ ഈ തോളു ചേർന്നു കൂട്ടമായി മെല്ലെ നീങ്ങാം. തുമാരി വിളുപോൾ നീളുന്ന കൈകളാൽ മാടി മാടി നമ്മളെ വിളിപ്പു. നാള് തോറും നാം തിരഞ്ഞ മോഹവാനമിനിയുമിനേരമായല്ലോ. ആദ്യം അതൊന്ന് കൈ കിട്ടട്ടെ, ബാക്കിയുള്ളവന്റെ കണക്ക് തെറ്റിക്കാനായിട്ട്. നാളെ രാവിലെ കാശടച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് ഓട്ടോ ഡെലിവറി കിട്ടും അല്ലേ മാനേജർ പറഞ്ഞത്, അതങ്ങനെ കിട്ടുമോ? ആ ഷോറൂമിന്റെ ഓഫർ ആണേ അത്. പിന്നെ ഒരു കാര്യം, നാളെ 10 മണിക്ക് നമ്മൾ ബാങ്കിലെത്തുന്നു, 11 മണിക്ക് ഷോറൂമിലെത്തുന്നു, പൈസ അടയ്ക്കുന്നു. ഓക്കെ, കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ ആരാ? മുതലാളിമാരാ? ഓട്ടോ മുതലാളിമാര്. ജീവിതം ഒരു വലിയ വട്ടപ്പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയതാ. കുറച്ച് കഷ്ടപ്പാടും ദുരിതവും സഹിച്ചാൽ എന്താ? അധ്വാനിച്ച കാശ് കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചത് സ്വന്തമാക്കുമ്പോൾ ഒരു സുഖം, അതാ ഇപ്പൊ ഉള്ളു നിറയെ. ശരിയാ, ഇത് നുള്ളിപ്പെറുക്കിയെടുക്കാൻ നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാട്. 3 ലക്ഷം രൂപ ആസ്തിയുള്ളവരാ നമ്മളിപ്പോ. 20,000 വേറെയും. ആദ്യം ഓട്ടോ, പിന്നെ അതിൽ നിന്ന് മിച്ചം പിടിച്ചൊരു ടാക്സി. നമ്മുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കേട്ടോ മോനെ. അധ്വാനിക്കാനുള്ള ഈ മനസ്സും നമ്മൾ ഒരുമയുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊക്കെ നമ്മളെ തേടിയെത്തും, അതെനിക്ക് ഉറപ്പാ. ഇവിടെ അയൽവക്കക്കാർ കിടന്ന് ഉറങ്ങണം. അയൽവക്കക്കാർ നേരത്തെ കിടന്നുറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നതാ കാരണം? ഇന്ന് ഇവന്റെ കയ്യിൽ നിന്ന് 1,000 രൂപയും മേടിച്ചുകൊണ്ട് രണ്ടുപേരും ടൗണിലൊക്കെ കറക്കത്തിലായിരുന്നു. അതുകൊണ്ട് അവര് നേരത്തെ കിടന്നുറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാ, അപ്പൊ ഉറങ്ങാൻ വൈകുമല്ലേ മിക്കവാറും. ഒന്ന് പോടാ പാവങ്ങള്. ആലോചിക്കുമ്പോ കഷ്ടം തോന്നും. ജനിച്ച മണ്ണിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. വല്ല നാട്ടിലും വന്ന് അധ്വാനം ജീവിക്കാന്ന് വെച്ചാ അതിനുള്ള ആരോഗ്യമില്ല. എങ്ങനെ ജീവിക്കുമെന്തോ? ആരും ഇല്ലാത്തവർക്ക് ഈശ്വരൻ തുണ. എന്തായാലും ദേവയാനിച്ച് കടുത്ത നിരാശല. അത് കണ്ടാൽ അറിയാം എല്ലാം കൊണ്ടും. കടന്നു കാണോ ആര് നോക്കണോ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. നിർഭാഗ്യവശാൽ മദ്യമില്ല, മദരാശയെങ്കിലും വേണ്ട. വലിയ ചെലവൊന്നുമില്ല, സ്റ്റൂളും കസേരയും മാത്രം. എപ്പ റെഡിയായി എന്തോ പന്തി കിടുന്ന് ഒന്ന് കേറി നോക്കണേ. എന്താ എന്നാ പറ്റിയെന്ന് അറിയില്ല. ബൈ. Bye.
എടാ വിഷമാണ്, ജീവൻ ഉണ്ടടാ, വണ്ടി വിളി വേഗം. നിങ്ങളാണോ ബംഗാളി ഫാമിലി കൊണ്ട് വന്നവര്? അതെ സർ. നിങ്ങൾ അവരുടെ തൊട്ടപ്പുറത്തുള്ളവരാ? ഓ, അവർക്കിപ്പോ ഒന്നും പറയാറായിട്ടില്ല. 24 hours കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. അവരുടെ ബന്ധുക്കളോ നാട്ടുകാരോ ആരും വന്നിട്ടുണ്ടോ? അവർക്ക് ഇവിടെ അങ്ങനെ ബന്ധുക്കൾ ആരും ഇല്ല. സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിരുന്നല്ലോ. നിയമപ്രകാരം ഇത് പോലീസിൽ അറിയിക്കേണ്ടതാണ്. മാത്തച്ഛൻ സാർ എന്നെ വിളിച്ചിരുന്നു. ഇപ്പോ തൽക്കാലം ഞാനിത് പോലീസിൽ അറിയിക്കുന്നില്ല. പക്ഷെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാല് ഐ എം ഹെൽപ്ലെസ്. സാറിനോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രാർത്ഥിക്കേ നല്ലതിന് വേണ്ടി. ആൻഡ് നിങ്ങൾ ഇവിടെ കാണണം. എപ്പോഴാവശ്യം വരാന്ന് അറിയില്ലോ. ഞാൻ റൂമിൽ തന്നെ കാണാം. ഓ, ഓർക്കാൻ പറ്റുന്നില്ല. നമ്മൾ നോക്കാൻ കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ. കാലിന്റെ വിറയിൽ മാറിയിട്ടില്ല ഇതുവരെ. ആദ്യോട്ടാ ഇങ്ങനെ ഒരു സീൻ. എങ്ങനെ തോന്നി അവർക്കിത് ചെയ്യാൻ? അതിനുള്ള ധൈര്യം അവർക്കുണ്ടോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അളിയ, അവർക്കെന്തെങ്കിലും പറ്റുമോ? ദൈവമേ, ഒന്നും സംഭവിക്കല്ലേ. എനിക്കിനി താങ്ങാൻ വയ്യ. മാത്രമല്ല അളിയ, നമ്മളവരുടെ അയൽവക്കത്ത്. പോലീസിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും. എന്റെ മാതാവേ. ഒന്നും മിണ്ടാതില്ലടാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അളിയ, എന്തിനായിരിക്കും ഇവർ ഈ കടുങ്കൈ ചെയ്തത്? ഇനി ചേച്ചിക്ക് വല്ല അവിഹിതഗർഭവും? ഒന്ന് പോടാ, ഭായി എല്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അറിയാവുന്ന ജോലി ചെയ്യാനുള്ള അവസരവും കഷ്ടപ്പെട്ട് ജീവിക്കാനുള്ള ആരോഗ്യമില്ല. നാളെ എന്താവുന്നൊരു നിശ്ചയമില്ല. ജീവിതം കൈവിട്ടു പോയെന്ന് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ? നീ എന്തേ പറഞ്ഞു വരുന്നത്? അവർ ചെയ്ത് ശരിയാന്ന്? അവർ ചെയ്ത് ശരിയാണെന്നല്ല, നമ്മൾ ചെയ്ത് തെറ്റാണെന്ന്. അതിന് നമ്മൾ എന്നാ ചെയ്തു? നമ്മളൊന്നും ചെയ്തില്ല, അതാണ് തെറ്റ്. ഭായിയുടെയും ചേച്ചിയുടെയും പ്രശ്നങ്ങൾ ആകെ അറിയാന്ന് നമുക്കാ. അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എനിക്കതൊന്നും അറിയത്തില്ല. ഇവിടെ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത നമ്മളെന്തോ ചെയ്യാനാ? എടാ, എല്ലാം തികഞ്ഞിട്ട് ആർക്കും ആരെയും സഹായിക്കാൻ പറ്റുകയല്ല. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അവർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനേ കഴിയൂ. സിസ്റ്ററെ ഒന്ന് കാണാൻ പറ്റുമോ? വെയിറ്റ് ചെയ്യൂ സിസ്റ്റർ. പറയാം. എന്നാ കുഴപ്പമോ? ശ്വാസം വിടൂ, ശ്വാസം വലിച്ചു വിടൂ. ഡോക്ടർ, ഐസിയുവിലെ പേഷ്യന്റിന് സീരിയസ് ആണ്. ജസ്റ്റ് വെയിറ്റ്, ഞാനിപ്പോ വരാം. പേടിക്കാനൊന്നുമില്ല, ഹി ഈസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് നൗ. ഞാൻ അയാളോട് സംസാരിച്ചിരുന്നു. മനഃപൂർവ്വം ചെയ്താണെന്ന് അയാൾ പറയുന്നത്. എന്തോ സാമ്പത്തിക വിഷമം. അയാളൊരു ഹാർട്ട് പേഷ്യന്റ് കൂടിയാണ്. വാൽവിന് ഒരു പ്രോബ്ലം. അതിന്റെ വലിയ നിരാശയിലാണ്. അപ്പോ ആ ചേച്ചിക്ക്? ഏയ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. റിക്കവർ ചെയ്യാൻ സമയമെടുക്കും. ദാറ്റ്സ് ഓൾ. ശരി, നിങ്ങൾ മൂന്ന് പേര് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഉവ്വ് ഡോക്ടർ. നിങ്ങൾ ഈ ചെയ്തത് വലിയൊരു കാര്യമാണ്. അന്യദേശത്തു നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ആളും പേരും ഇല്ലാത്തൊരു കുടുംബത്തെ സഹായിക്കാൻ മനസ്സുണ്ടാവുക എന്നുള്ളത് റിയലി ഗ്രേറ്റ്. ഐ അപ്രീഷിയേറ്റ് യു. കാര്യങ്ങൾ പറയാൻ നിങ്ങളെ ഉള്ളൂ എന്നുകൊണ്ട് പറയാണ്. ഇവരുടെ കാര്യത്തിൽ ഇനി അല്പം ശ്രദ്ധ വേണം. ആ കുമാർ കടുത്ത നിരാശയിലാണ്. ഇനിയും ഇത് ആവർത്തിച്ചേക്കാം. രോഗവും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ അയാളെ വല്ലാതെ തളർത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട, ഒരു ശ്രദ്ധ വേണമെന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇവിടെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ശരി ശരി. ആൻഡ് വൺ മോർ തിങ് പ്ലീസ്. എന്താ സർ? അധ്വാനിക്കാൻ തയ്യാറായ ഒരു മനസ്സും അതിന് വഴങ്ങാത്തൊരു ശരീരവുമാണ് കുമാറിന്റെ പ്രശ്നം, ആ കുടുംബത്തിൻ്റെയും. അതിന് കാരണം പണിമുടക്കുന്ന കുമാറിന്റെ ഹൃദയ വാൽവുകൾ തന്നെയാണ്. ആ കുടുംബത്തെ പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കാകുന്ന ഏക മാർഗം കുമാറിന്റെ ഹൃദയ വാൽവുകൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ്. 300,000 രൂപയാണ് അതിന് വരുന്ന ചെലവ്. അത് സംഘടിപ്പിക്കാനായാൽ ആ കുടുംബം സേഫായി. അധ്വാനിക്കാനുള്ള ആരോഗ്യം തിരിച്ചു കിട്ടിയാൽ ആ കുടുംബത്തിന് സന്തോഷം തിരിച്ചു വരും, ഐ എം ഷുവർ. നിങ്ങളുടെ പശ്ചാത്തലം എനിക്കറിയില്ല, മറ്റു മാർഗങ്ങളൊന്നും പറഞ്ഞു തരാനുമില്ല. സാധ്യതകളുണ്ടോയെന്ന് അന്വേഷിക്കുക. ഇവരെ എപ്പോഴും ഇങ്ങനെ രക്ഷപ്പെടുത്താൻ നിങ്ങളെ കൊണ്ടാവില്ലല്ലോ. ഇന്നാണ് ഓട്ടോ ബുക്ക് ചെയ്യേണ്ട ദിവസം. അവരിങ്ങനെ ആശുപത്രി കിടക്കുമ്പോ അയാളുടെ ഓപ്പറേഷനുള്ള പൈസ നമുക്ക് കൊടുത്താലോ? നിനക്കെന്നാ പ്രാന്താന്നോ? എടാ, 300,000 രൂപ വിലർക്കൊക്കെ. എടാ, നീ എന്നെ പറയുന്നേ,
നമുക്ക് ഓട്ടോറിക്ഷ വാങ്ങണ്ടേ? രക്ഷപ്പെടണ്ടേ? നമ്മള് ചെറുപ്പമല്ലളിയാ, അധ്വാനിക്കാനുള്ള മനസ്സും അതിനുള്ള ആരോഗ്യം ദൈവം നമുക്ക് തന്നിട്ടില്ലേ? എടാ, രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിണ്ടാക്കിയ കാശാ അത്. അത് ചുമ്മാ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞ അളിയ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ വിചാരിച്ച ആ കുടുംബത്തിന് എന്നേക്കും അവരുടെ ജീവിതത്തിലോട് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കും. ഇനി അങ്ങനെ ചെയ്തില്ലേലും നമ്മളോട് ആരും ചോദിക്കല്ല. പക്ഷെ ചെയ്താ നമ്മൾ ഇന്ന് വാങ്ങാനിരിക്കുന്ന ഓട്ടയെക്കാളും ഇരട്ടി വിലയുള്ള സമ്പാദ്യമായിരിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നോണ്ട് തന്നെ നമ്മളൊരിക്കലും ഗതി പിടിക്കാത്തത്. ഇടാ, നമ്മൾ ഗതി പിടിക്കാൻ വൈകുന്നതുകൊണ്ട് വേറെ ആരെങ്കിലും ഗതി പിടിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? ജീവിതത്തിൽ ഇനി അവസരമുള്ള നമ്മൾ ഒരിക്കലും അവസരം ഇല്ലാത്തവർക്ക് വേണ്ടി ഒരു ചെറിയ സഹായം ചെയ്യുന്നു. അവരിനി ആത്മഹത്യക്ക് ശ്രമിച്ചേക്കാന്നല്ലേ ആ ഡോക്ടർ പറഞ്ഞത്? അങ്ങനെ സംഭവിച്ച ഇന്നലത്തെ ആ കാഴ്ച തന്നെ എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇനി അതൊന്നും കാണാനുള്ള ശക്തിയും എനിക്കില്ല. നമുക്ക് അവരെ സഹായിക്കടാ. ഓട്ടോ നമുക്ക് പിന്നെ എന്തെങ്കിലും വാങ്ങാലോ. അതങ്ങ് കോത്താഴ്ത്തി എന്ന് പറഞ്ഞാ മതി. ഇത് ഞാനും കൂടി ചങ്ക് പൊട്ടിച്ചുണ്ടാക്കിയ കാശാ. അത് കണ്ടവർക്ക് കൊടുക്കാനുള്ളതല്ല. സിബി, എന്റെ കൊക്കിലി ജീവനുണ്ടേ, ഞാനിനി സമ്മതിക്കല. അത്ര മുട്ടി നിൽക്കുന്നവരാണെങ്കിലേ സ്വന്തം കുടുംബത്തിൽ അങ്ങ് എടുത്ത് കൊടുത്താ മതി. ഒരുമിച്ചുള്ള പൊറുതി ഞാൻ അങ്ങ് നിർത്തി. ജോപ്പ ഒരു നിസാര കാര്യത്തിന് വേണ്ടിട്ട് വെറുതെ. നിസാര കാര്യോ? അത് നിനക്കും ഇവനും അന്തസ്സോടെ ജീവിക്കാൻ ഞാൻ ഈ ഞാൻ ഉണ്ടാക്കിയ എന്റെ കാശ് വേറൊരാളെ തീറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്നെ ചൂടാവുന്നേ? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ വെള്ളം അടിച്ച് കളയാൻ വേണ്ടല്ലോ. ഞാൻ വേറെ പറഞ്ഞില്ലല്ലോ, നല്ല കാര്യം ചെയ്യാൻ അവനവന്റെ പൈസ നിർത്താൻ മതി. ആ 300,000 തൊടാൻ ഞാൻ സമ്മതിക്കല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്നെ സമ്മതിക്കല. സമ്മതിക്കായിരിക്കും. എന്റെ തന്ത ഉണ്ടാക്കിയ കാര്യമല്ല പറഞ്ഞത്, ഞാനും കൂടി ഉണ്ടാക്കിയ മുതലായത്. നിനക്കൊക്കെ അത്ര എന്നെ വികതി തിരിച്ചടാ. അഭിപ്രായം ചോദിച്ചേ ഉള്ളൂ. നിന്റെ പൈസ നിനക്ക് എന്നാന്ന് വെച്ചാൽ ചെയ്യാം. ഒരാളും നിന്റെ അടുത്ത് ഒന്നും ചോദിക്കില്ല. ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ഇത്രയും കാലം ഒരുമിച്ച് വെച്ചിട്ട് കാശിന്റെ പേരിലും ഇതുവരെ നമുക്കിടയിൽ അല്ലാത്തൊരു ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളൂ. ഇതിലും അങ്ങനെ തന്നെ മതി. ജോപ്പ നിനക്ക് ഇഷ്ടം അല്ലെങ്കിൽ വേണ്ട. നമ്മൾ അധ്വാനിച്ച പൈസ നമ്മൾ തന്നെ അനുഭവിക്കുന്നു. നമ്മൾ ഒരു ഓട്ടോ ബുക്ക് ചെയ്യുന്നു, അവരവരുടെ വിധിക്ക് വിടുന്നു. Congratulations. Thank you, sir. All the best. Thank you, sir. ഓട്ടോ പുറത്തിറങ്ങുന്ന മുമ്പേ ചെറിയൊരു ചടങ്ങ്.